നമസ്കാരം. സബീന യാൽധൻ യോളണ്ടിയുടെ മുറിയിൽ നിന്ന് വല്ലാത്തൊരു ദേഷ്യത്തോടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവൾ കേട്ട കാര്യം തീരെ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ദേഷ്യത്തോടെ യോളണ്ടിയുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ സബീന താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒന്നാമത്തെ ഫ്ലോറിൽ വിൽബർ വെൻഡൽ നിൽക്കുന്നതാണ്. വിൽബർ അവിടെ നിന്നുകൊണ്ട് താഴെ നടക്കുന്ന ഷൂട്ടിംഗ് നോക്കി നിൽക്കുകയാണ്. സബീന അതിവേഗം നാലാമത്തെ നിലയിൽ നിന്ന് ഒന്നാമത്തെ നിലയിലെത്തി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വിൽബർ വെൻഡൽ നിൽക്കുന്ന ഭാഗത്തേക്ക് ആ കോറിഡോറിലൂടെ നടക്കുമ്പോൾ സബീന ലാറയുടെയും ചാർലറ്റിന്റെയും ആ മിൽക്ക് ഷോപ്പിന് മുന്നിലൂടെയാണ് കടന്നു പോകുന്നത്. അതിവേഗത്തിൽ സബീന അവരുടെ ഷോപ്പിന് മുന്നിലൂടെ കടന്നു പോകുന്നത് ലാറയും ചാർലറ്റും കണ്ടു. അവർ വേഗം പുറത്തേക്ക് വരുമ്പോൾ സബീന നടന്ന് വിൽബറിന്റെ അടുത്തെത്തിയിരുന്നു. ഏ വിൽബർ, ശബ്ദം കേട്ട് വിൽബർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന സബീനയാണ്. സബീനെ കണ്ടത് വിൽബർക്ക് ഭയങ്കര സന്തോഷം. ഇതാ സബീന അയാളെ തിരക്കി വന്നിരിക്കുകയാണ്. സാധാരണ അയാളാണ് സബീനെ തിരക്കി ചെല്ലുന്നത്. എന്താ സബീന? വിൽബർ സത്യം പറയണം, നിങ്ങളാണോ പ്ലാസ ഓണർ? പെട്ടെന്നുള്ള സബീനയുടെ ആ ചോദ്യം കേട്ടപ്പോ വിൽബർ ഒന്ന് അസ്വസ്ഥനായി. എങ്കിലും വിൽബർ സബീനയോട് പറഞ്ഞു, ഏയ് സബീന, ഇതെന്താ അങ്ങനെ ചോദിക്കുന്നേ? ഏയ് വിൽബർ, വെറുതെ ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം ഈ പ്ലാസയുടെ ഓണർ ചക്കാനോരാണെന്ന്. പെട്ടെന്ന് സബീന അറുത്തു മുറിച്ചതുപോലെ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ വിൽബർ വലതങ്ങ് വരണ്ടു പോവുകയാണ്. അയാൾ കുറെ ദിവസമായി മനസ്സിൽ താലൂലിക്കുന്ന ഒരു സ്വപ്നമാണ് സബീനയോടൊപ്പമുള്ള ഒരു യാത്രയും സബീനയോടൊപ്പം ഒരു മുറിയിൽ കഴിയുന്നത്. ആ രണ്ട് കാര്യങ്ങളും തകർന്നു വീണു എന്ന് തോന്നുന്ന ശൈലിയിലുള്ള ഒരു മറുപടിയാണ് ഇപ്പൊ സബീനയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ചക്കാനോൻ പ്ലാസയുടെ ഓണറാണെന്ന് ഇതാ സബീന അറിഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം അമ്പരന്ന് പോയെങ്കിലും വിൽബർ വെൻഡൽ പെട്ടെന്ന് തന്നെ സ്വബോധത്തിലേക്ക് വരികയാണ്. അയാൾ സബീനയോട് പറഞ്ഞു, ഏയ് സബീന, അതിനെന്താ കാര്യമിരിക്കുന്നത്? ഈ പ്ലാസ എന്റെ അച്ഛൻ്റെതായിരുന്നു എന്ന് പറഞ്ഞ എന്റെയും കൂടെ ആയിരുന്നു. അത് പിന്നെ ചക്ക വാങ്ങിച്ചു, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? മിസ്റ്റർ വിൽബർ, അതിൽ പ്രശ്നമുണ്ട്, ഒരുപാട് പ്രശ്നമുണ്ട്. അത്രയും പറഞ്ഞിട്ട് സബീന വിൽബറിന്റെ അടുത്തുനിന്ന് ലിഫ്റ്റിന് വരെ തിരിഞ്ഞു നടക്കുകയാണ്. ലിഫ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ലാറയുടെയും ചാർലറ്റിന്റെയും കടയ്ക്ക് അപ്പുറത്താണ്. ആ ഭാഗത്തേക്കാണ് സബീന നടന്നു വരുന്നത്. സബീന പെട്ടെന്ന് വിൽബറിന്റെ അടുത്തുനിന്ന് മൂവ് ചെയ്ത് കണ്ടതും വിൽബർ ഓടി സബീനിന്റെ അടുത്തെത്തി. ഏ സബീന നിൽക്കെ നിൽക്കെ, വിൽബർ അങ്ങനെ പറഞ്ഞിട്ടും സബീന കേൾക്കാതെ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് ഓടി അടുത്തെത്തി വിൽബർ സബീനയുടെ കയ്യിൽ കയറി പിടിച്ചു. ഏ സബീന നിൽക്കെ, വിൽബർ സബീനയുടെ ഇടത് കൈയിലാണ് കയറി പിടിച്ചത്. ആ നിമിഷത്തിൽ ഒന്ന് തിരിഞ്ഞ സബീന അവളുടെ വലത് കൈ ഉയർത്തി ഒരറ്റിയാടി വിൽബർ വെൻഡലിന്റെ കവിളിൽ പടക്കം പൊട്ടുപോലെ ആ അടി പതിക്കുന്നത്. ആ സമയത്ത് ആ ബാൽക്കണിയിൽ ഉണ്ടായിരുന്നവരും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ആളുകൾ എല്ലാം കാണുകയാണ്. ലാറയുടെയും ചാർലറ്റിന്റെയും തൊട്ടു മുന്നിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അടി കൊണ്ടതും അറിയാതെ വിൽബർ കൈയെടുത്തു പോവുകയാണ്. വിൽബറെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് സബീന അതിവേഗം ലിഫ്റ്റിന് നേരെ നടന്നു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ലാറയ്ക്കും ചാർലറ്റിനും ഒരു പിടിയുമില്ല. തന്നെ അടിച്ചിട്ട് അതിവേഗം കടന്നു പോകുന്ന സബീനയെ നോക്കിയ വിൽബറുടെ കണ്ണുകളിൽ ഈ സമയത്ത് പതിയുന്നത് സബീനയല്ല, മറിച്ച് അവിടെയൊക്കെ നിൽക്കുന്ന മറ്റാളുകളാണ്. അയാൾ പെട്ടെന്ന് അറിയാതെ ചുറ്റും നോക്കുകയാണ്. ഒരുപാട് ആളുകൾ വിൽബറെ തന്നെ നോക്കി നിൽക്കുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് ആ പ്ലാസ അയാളുടെ അച്ഛൻ്റെതായിരുന്നു. ആ പ്ലാസ അയാളുടെ അച്ഛൻ്റെതായിരിക്കുമ്പോൾ യഥാർത്ഥ ഓണറെ പോലെ പെരുമാറുന്നത് വിൽബർ വെൻഡലാണ്. ആ വിൽബർ വെൻഡലിനെ അയാളുടേതായിരുന്ന ആ പ്ലാസയിൽ വെച്ച് ഇതാ ഒരു സുന്ദരി അടിച്ചിരിക്കുന്നു. അപമാനം കൊണ്ട് വിൽബർ വെൻഡൽ മുഖം ആകെ കറുക്കുകയാണ്. അയാൾക്ക് ശരിക്കും സങ്കടവും ദേഷ്യമൊക്കെ വരികയാണ്. ദേഷ്യം മുഴുവൻ അയാൾക്ക് ഇപ്പോ ചക്കിനോടാണ്. ചക്ക് അയാൾക്ക് വാക്ക് കൊടുത്തതാണ്. ഒരു കാരണവശാലും ചക്കാണ് ആ പ്ലാസയുടെ ഓണർ എന്നുള്ള വിവരം സബീനയോട് പറയില്ല എന്ന്. പക്ഷെ ഇതാ സബീന വിവരം അറിഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം ചക്ക് അവളോട് കാര്യം പറഞ്ഞു എന്നാണ്. ലിഫ്റ്റിൽ താഴേക്ക് പോകുന്ന സബീനയെ ഒന്ന് നോക്കിയിട്ട് വിൽബറും ഓടി ലിഫ്റ്റിനടുത്തെത്തി. വിൽബർ ലെഫ്റ്റിലെ അഞ്ചാമത്തെ നമ്പർ പ്രസ് ചെയ്തു. അഞ്ചാമത്തെ നിലയിലാണ് ചക്കാനോന്റെ ഭാര്യ യുവാട്ട ജോർദാന്റെ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കാണ് വിൽബറുടെ യാത്ര. ഈ സമയത്ത് മിൽക്ക് ഷേക്ക് കടയുടെ മുന്നിൽ നിൽക്കുന്ന ചാർലറ്റും ലാറയും മുഖത്തോട് മുഖം നോക്കുകയാണ്. അവിടെ നടന്ന സംഭവത്തിന്റെ ഒരു ഏകദേശ ചിത്രം ഇപ്പോ ലാറയ്ക്കും ചാർലറ്റിനും മനസ്സിലായിട്ടുണ്ട്. അവരുടെ ആ മിൽക്ക് ഷേക്ക് കടയിൽ വെച്ചാണ് സബീന ചക്കാനോനാണ് ആ പ്ലാസയുടെ ഉടമയെന്ന് അറിഞ്ഞത്. ചക്കിനെ കുറിച്ചുള്ള ഒരു വിവരവും പുറത്ത് പറയരുതെന്നുള്ളത് ലാറയ്ക്കുള്ള വാണിങ്ങാണ്. ലാറ അതുകൊണ്ടാണ് സബീന ചോദിച്ചപ്പോ ഒരു അക്ഷരവും മിണ്ടാതിരുന്നത്. പക്ഷേ അവളുടെ കൺമുമ്പിൽ വെച്ചാണ് അവളുടെ സുഹൃത്ത്, അവളുടെ ബന്ധു, അവളുടെ കസിൻ ചാർലറ്റ് ചക്കാണ് പ്ലാസയുടെ ഓണർ എന്ന് സബീനയോട് പറഞ്ഞത്. ചാർലറ്റ് ആ വിവരം അറിഞ്ഞത് ലാറ പറഞ്ഞിട്ടാണ്. ലാറ പറഞ്ഞിട്ടാണ് ചാർലറ്റ് വിവരം അറിഞ്ഞതെന്ന് ചക്കാനോൻ അറിഞ്ഞാൽ ലാറ അതിന്റെ ഭവിഷ്യത്ത് പ്രതീക്ഷിക്കുകയാണ്. ചക്ക് എന്തും ചെയ്യും. അവളുടെ ആ ന്യൂഡ് പിക്ചേഴ്സ് ലോകം മുഴുവൻ വിസിബിൾ ആകും. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അറിയാതെ ഒരു വിറയൽ
ലാറയുടെ പുറത്തുണ്ടാവുകയാണ്. ഒരു വല്ലാത്ത ഭയം ലാറയ്ക്ക് ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ് ഇപ്പൊ ചാർലറ്റ്. ചാർലറ്റ് പറഞ്ഞാണ് സബീന വിവരമറിഞ്ഞിരിക്കുന്നത്. ചക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ കസിനായ ലാറയോട് പോലും പറയരുതെന്ന് ചാർലറ്റിനോട് ചക്കാനോൺ പണ്ടേ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ചക്കാണ് ബാങ്കർ എന്നുള്ള വിവരം അതുകൊണ്ടാണ് ചാർലറ്റ് ലാറയിൽ നിന്ന് മറച്ചു പിടിച്ചിരുന്നത്. ഇപ്പൊ ഇതാ അതിനേക്കാൾ ഗുരുതരമായ ഒരു കാര്യം ചാർലറ്റ് ചെയ്തിരിക്കുകയാണ്. പ്ലാസിഡ് ഓണർ ചക്കാണെന്നുള്ള വിവരം അവൾ സബീനയോട് പറഞ്ഞിരിക്കുകയാണ്. ലാറയും ചാർലറ്റും അവർക്ക് പറ്റിയ അബദ്ധത്തെ കുറിച്ച് ആലോചിച്ച് മുഖത്തോട് മുഖം നോക്കുമ്പോഴേക്കും ലിഫ്റ്റ് അഞ്ചാമത്തെ നിലയിലെത്തി. യുവാറ്റൻ ജോർദാൻ അവളുടെ ഓഫീസിൽ ശരിക്ക് തിരക്കിലാണ്. ഇപ്പോ അവളുടെ അക്കാഡമിക്ക് ഒത്തിരി ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അതിൻ്റെതായ ഒരു തിരക്ക് അക്കാഡമിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓണറായ യുവാറ്റയ്ക്കും പിടിപ്പത് പണിയാണ്. യുവാറ്റ ആ പണിയിൽ വ്യാപൃതയായിരിക്കുമ്പോഴാണ് ഹലോ എന്ന് വിളിച്ചുകൊണ്ട് ഒരാൾ അകത്തേക്ക് കയറി വരുന്നത്. തലയുയർത്തി നോക്കിയ യുവാറ്റ കാണുന്നത് സാക്ഷാൽ വിൽബർ വെൻഡലിനെയാണ്. വിൽബറിനെ കണ്ടതും യുവാറ്റ ചാടി എണീറ്റു. യുവാറ്റ ചാടി എണീക്കുന്നുണ്ടതും വിൽബർ യുവാറ്റയോട് പറഞ്ഞു, ഏയ് പ്രസന്റ് ജോർദാൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കേട്ടത് യുവാറ്റ വിൽബറിനോട് ചോദിച്ചു, എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. വിൽബറിന്റെ മുഖം ശരിക്കും സീരിയസ് ആണ്. എന്തോ സീരിയസ് ആയ വിവരം വിൽബർക്ക് തന്നോട് പറയാനുണ്ടെന്ന് അയാളുടെ മുഖം ശ്രദ്ധിച്ച യുവാറ്റയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. യുവാറ്റ അതറിയാനുള്ള ആകാംക്ഷയോടുകൂടി വിൽബർ നോക്കിയപ്പോ വിൽബർ യുവാറ്റയോട് പറഞ്ഞു, ഏയ് യുവാറ്റ, ഞാൻ പറയുന്ന കാര്യം ഒരു കാരണവശാലും യുവാറ്റ ചക്കിനോട് പറയരുത്. ചക്കിനോട് പറയാൻ പാടില്ലാത്ത എന്തോ കാര്യമാണ് വിൽബർ പറയുന്നത്. അതെന്ത് കാര്യമാ? അങ്ങനെ ഒരു ചോദ്യമാണ് പെട്ടെന്ന് യുവാറ്റ മനസ്സിലേക്ക് വന്നത്. യുവാറ്റ അല്പ കൗതുകത്തോടെ വിൽബറോട് പറഞ്ഞു, ഇല്ല ഞാൻ പറയില്ല. ആ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. യുവാറ്റ എന്തെങ്കിലും കാരണവശാൽ യുവാറ്റ വഴി ഈ വിവരം ചക്ക അറിഞ്ഞാൽ ചക്ക് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചക്കിനെ ഏതെങ്കിലും കാറിടിക്കും. ചക്കിനെ കാറിടിച്ച് കൊല്ലുമെന്നാണ് വിൽബർ പറയുന്നതിന്റെ അർത്ഥം. നേരത്തെ ഇതേ വാചകം യുവാറ്റയോട് പറഞ്ഞത് ആ ബ്ലേഡുകാരാണ്. ആ ഡയലോഗും വിൽബർ പറയുന്നത് കേട്ടപ്പോ യുവാറ്റയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. യുവാറ്റ പെട്ടെന്ന് അസ്വസ്ഥതയോടുകൂടി വിൽബറോട് പറഞ്ഞു, ഏയ് മിസ്റ്റർ വിൽബർ, എനിക്ക് അങ്ങനെയാണെങ്കിൽ ആ കാര്യം അറിയാൻ താല്പര്യമില്ല. ചക്കാനോനെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു കാര്യവും താൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് യുവാറ്റ തീർത്തു പറഞ്ഞപ്പോ വിൽബർ യുവാറ്റയോട് പറഞ്ഞു, ഏയ് ഞാൻ ഭയപ്പെടുത്താൻ പറഞ്ഞല്ല. യുവാറ്റയ്ക്ക് അറിയോ ആരായി പ്ലാസിഡ് ഓണർ എന്ന്? മിസ്റ്റർ വെൽബർ, നിങ്ങൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? നിങ്ങളല്ലേ ഈ പ്ലാസിഡ് ഓണർ? ഏയ് ഞാനല്ലേ ഈ പ്ലാസിഡ് ഓണർ? ഈ പ്ലാസിഡ് ഓണർ ആരാന്ന് യുവാറ്റയ്ക്ക് അറിയാമോ? വിൽബർ യുവാറ്റയുടെ ഈ ചോദ്യം ചോദിക്കുന്ന അതേ സമയത്ത് തൊട്ട് താഴത്തെ നിലയിൽ ചക്കാനോൻ യോളണ്ടയുടെ ഓഫീസിലെത്തി. യോളണ്ട ചക്കിനെ വിളിച്ചു വരുത്തിയതാണ്. യോളണ്ട ചക്കിനെ ഫോണിൽ വിളിക്കുമ്പോൾ ചക്ക് യോളണ്ട ശബ്ദം ശ്രദ്ധിച്ചിരുന്നു. ഒരു വല്ലാത്ത പതർച്ച യോളണ്ട ശബ്ദത്തിലുണ്ട്. അതുകൊണ്ടാണ് ചക്ക് വേഗം യോളണ്ടയുടെ അടുത്തേക്ക് എത്തിയത്. യോളണ്ടെ കണ്ട ഉടൻ ചക്ക് യോളണ്ട ചോദിച്ചു, ഏയ് യോളണ്ട എന്താ എന്താ പ്രശ്നം? ചക്ക് പ്ലീസ്, എനിക്ക് കുറച്ച് ദിവസത്തെ അവധി വേണം. അവധിയോ? എന്തിന്? ചക്ക് എനിക്ക് കുറഞ്ഞത് ഒരു മാസമെങ്കിലും അവധി വേണം. ഏയ് യോളണ്ട, അവധിയെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം, എന്താ പ്രശ്നമെന്ന് പറയാം. ചക്ക് എന്റെ കുടുംബം ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. യോളണ്ട എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് പറ. ചക്ക് എന്റെ കുടുംബത്തിന് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നല്ല നിലയിൽ നടന്ന ബിസിനസ്സാണ്. ഈ അടുത്ത കാലത്തായി ആ ബിസിനസ് നഷ്ടത്തിലായി. ഇപ്പൊ എന്റെ അച്ഛൻ ശരിക്കും ചതിക്കപ്പെട്ടിരിക്കുകയാണ്. അച്ഛന് അടിയന്തരമായി 5 മില്യൺ യുവാൻ വേണം. ഞാന് എങ്ങനെയെങ്കിലും അത് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുന്ന. യോളണ്ട പറഞ്ഞ കാര്യം കേട്ടപ്പോ ചക്ക് യോളണ്ടോട് പറഞ്ഞു, ഏയ് അതാണ് പ്രശ്നം, നമ്മുടെ കമ്പനി അക്കൗണ്ടിൽ ഇപ്പൊ ഒത്തിരി പണമില്ലേ, ഒരു 5 മില്യൺ എടുത്തോളൂ. 5 മില്യൺ യുവാൻ യോളണ്ടയ്ക്ക് ഈ സമയത്ത് ഒരു വലിയ സംഖ്യയാണ്. ആ സംഖ്യ കമ്പനി അക്കൗണ്ടിൽ നിന്ന് എടുക്കാനാണ് ചക്കാനോൺ യോളണ്ടോട് പറഞ്ഞത്. ചക്ക് അങ്ങനെ പറഞ്ഞപ്പോ വല്ലാത്തൊരു അത്ഭുതവും അമ്പരപ്പും യോളണ്ട മുഖത്തുണ്ട്. ആ അമ്പരപ്പ് കണ്ടപ്പോ ചക്ക് യോളണ്ടോട് പറഞ്ഞു, ഏയ് എന്നെ ബോസായി കാണണ്ട, നമ്മൾ സുഹൃത്തുക്കളല്ലേ. ഒരു സുഹൃത്തിന് ആവശ്യം വന്നപ്പോ മറ്റൊരു സുഹൃത്ത് സഹായിച്ചു എന്ന് കരുതിയപ്പോരെ. ചക്ക് അങ്ങനെ പറഞ്ഞപ്പോഴാണ് യോളണ്ടയ്ക്ക് ഒരു ആശ്വാസമായത്. യോളണ്ട ചക്കിനോട് പറഞ്ഞു, ചക്ക് എനിക്ക് എന്തായാലും വീട് വരെ പോകണം. അത് കേട്ടപ്പോ ചക്ക് യോളണ്ട് പറഞ്ഞു, ഞാൻ കൂടെ വരാം. ചക്കിന്റെ ആ വാക്ക് യോളണ്ടയ്ക്ക് ശരിക്കൊരു ആശ്വാസമാവുകയാണ്. അവൾ ഒറ്റയ്ക്ക് അവളുടെ വീട്ടിലേക്ക് ചെന്ന് ആ പ്രശ്നം പരിഹരിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ചക്ക് അവളോടൊപ്പം ചെല്ലാമെന്ന് പറയുകയാണ്. ചക്ക് യോളണ്ടോട് പറഞ്ഞു, ഏയ് യോളണ്ട, കൂടെ ഒന്നും ആലോചിക്കണ്ട, എനിക്ക് ഉച്ചയ്ക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ കൂടി യോളണ്ടോടൊപ്പം വരാം. ചക്ക് അങ്ങനെ പറഞ്ഞപ്പോ യോളണ്ട ഓഫീസ് കൂട്ടി ചക്കിനൊപ്പം പുറത്തിറങ്ങി. അവർ രണ്ടും ലിഫ്റ്റിൽ താഴേക്ക് വരുമ്പോ യോളണ്ട ചക്കിനോട് പറഞ്ഞു, ചക്ക് എന്റെ വീടിരിക്കുന്ന ഭാഗത്തേക്ക് വാഹനമൊക്കെ പോകാൻ പാടായിരിക്കും, നല്ല റോഡൊന്നുമല്ല. യോളണ്ട അങ്ങനെ പറയുന്ന കേട്ടുകൊണ്ടാണ് ചക്കും യോളണ്ടയും താഴെ പാർക്കിംഗ് പ്ലേസിൽ എത്തിയത്. അവിടെ ചക്കിന്റെ സ്പോർട്സ് കാർ മാത്രമാണ് ഉള്ളത്. ഇടിയേറ്റ് തകർന്ന ചക്കിന്റെ BMW ഇപ്പൊ വർക്ക്ഷോപ്പിലാണ്. സ്പോർട്സ് കാർ യോളണ്ട പറഞ്ഞ ശൈലിയിലുള്ള റോഡിലൂടെ ഓടിക്കാൻ പറ്റിയതല്ല, പതിഞ്ഞ കാറാണ്. ആ കാറ് ആ റോഡിലൂടെ കൊണ്ടുപോയാൽ സ്വാഭാവികമായിട്ടും വണ്ടി തറയിലിടിക്കും. അത് മനസ്സിലായതും ചക്ക് യോളണ്ട പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബസ്സിൽ പോവാം.
അങ്ങനെ ചക്ക് പറഞ്ഞപ്പോ അവർ രണ്ടുപേരും ബസ് സ്റ്റേഷനിലേക്ക് നടന്നു. ഈ സമയത്ത് അഞ്ചാമത്തെ നിലയിൽ യുവാറ്റയുടെ ഓഫീസിൽ വിൽബർ വെന്റൽ യുവാറ്റയോട് പറഞ്ഞു, യുവാറ്റ നിനക്കറിയണ്ടേ ആരാണ് ഈ പ്ലാസയുടെ ഓണർ എന്ന്? നേരത്തെ യുവാറ്റ പ്ലാസയുടെ ഓണർ ആരെന്നറിയാൻ താല്പര്യം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ വിൽബർ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോ യുവാറ്റ പറഞ്ഞു, ഏയ് എനിക്കറിയണമെന്നൊരു താല്പര്യവുമില്ല. അതല്ല യുവാറ്റ, നീ അറിയണം, ഈ പ്ലാസയുടെ ഓണർ നിന്റെ ഹസ്ബൻഡ് ചക്കാനോനാണ്. എന്റെ ഹബ്ബിയുടെ ആണോ ഈ പ്ലാസ? അതേ യുവാറ്റ, നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. യുവാറ്റ, നിന്നെ ഒളിച്ചാണ് ചക്ക പലതും ചെയ്യുന്നത്. യുവാറ്റ, നിനക്കറിയോ ഇവിടെ സെൽഡാമൈന് റെസ്റ്റോറന്റ് അനുവദിച്ച് ചക്കാനോനാണ്. ചക്ക് വിചാരിച്ചാൽ എന്ത് നടക്കും? കാരണം ചക്കിന്റെയാണ് ഈ പ്ലാസ. ചക്കിന് എതിരെയുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് വിൽബർ പറയുകയാണ്. അന്തം വിട്ട് വിൽബറെ നോക്കിയിരിക്കുന്ന യുവാറ്റോടായി വിൽബർ പറഞ്ഞു, യുവാറ്റ നിനക്കറിയോ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സിനിമ ആരാ നിർമ്മിക്കുന്നതെന്ന്? വിൽബറുടെ ചോദ്യം കേട്ടപ്പോ അറിയാതെ യുവാറ്റ വിൽബറോട് ചോദിച്ചു പോലും, എന്റെ ഹബിയാണോ നിർമ്മിക്കുന്നത്? അതേ യുവാറ്റ, ചക്കാനോനാണ് ആ സിനിമ നിർമ്മിക്കുന്നത്. വിൽബർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ശരിക്കും ഒരു അമ്പരപ്പ് യുവാറ്റ ജോർദാന്റെ മുഖത്ത് ആർക്കും വായിച്ചെടുക്കാം. കഴിഞ്ഞ കുറെ നാളുകളായി ചക്കാനോനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ചക്കാനോൻ ഒരു BMW കാർ വാങ്ങിച്ചതും സ്പോർട്സ് കാർ വാങ്ങിച്ചതും അവക്കൊരു കാർ വാങ്ങിച്ചു കൊടുത്തൊക്കെ അവൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. വിൽബർ വെന്റൽ അന്തം വിട്ടിരിക്കുന്ന യുവാറ്റയെ നോക്കിയിട്ട് യുവാറ്റയോട് പറഞ്ഞു, യുവാറ്റ ഇതിനൊക്കെ പണം ചക്കിന് ആരാ കൊടുത്തതെന്നറിയാവോ? ശരിക്കും യുവാറ്റ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ ഇതാ വിൽബർ വെന്റൽ ഉന്നയിക്കുന്നത്. യുവാറ്റ, ഈ പണം മുടക്കിയിരിക്കുന്നത് ഒരു ലോഗനാണ്, വില്ല ലോഗൻ. അവർ അങ്ങ് ക്യാപിറ്റൽ സിറ്റിയിലാണ്. ക്യാപിറ്റൽ സിറ്റിയിൽ ചക്കാനോൻ യാത്ര ചെയ്ത റോൾസ് റോയ്സ് കാറ് യുവാറ്റ ജോർദൻ കണ്ടതാണ്. ആ കാറിനകത്ത് നിന്ന് ഇറങ്ങി വന്ന ചക്കാനോന് ഒരു പെണ്ണിന്റെ ഗന്ധമുണ്ടായിരുന്നത് അന്ന് തന്നെ യുവാറ്റ മനസ്സിലാക്കിയതുമാണ്. ആ കാറിനകത്തുണ്ടായിരുന്ന സ്ത്രീ ആയിരിക്കുമോ ഈ വില്ല ലോഗൻ? ഏ യുവാറ്റ, എന്റെ അച്ഛനോട് ഈ പ്ലാസ വിൽക്കാൻ ആവശ്യപ്പെട്ടത് ആ വില്ല ലോഗനാണ്. ഏ യുവാറ്റ, ആ സ്ത്രീ ശരിക്കും അപകടകാരിയാണ്. അവർ വിചാരിച്ചാൽ എന്തു നടക്കും? അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചക്കനോട് പറയരുതെന്ന് പറഞ്ഞത്. ഞാനാണ് ഈ വിവരം യുവാറ്റയോട് പറഞ്ഞതെന്ന് ചക്ക് വഴി വില്ല അറിഞ്ഞാൽ വില്ല എന്നെ കൊല്ലും. അത്ര ഒരു ഭയം ഇപ്പോ വിൽബർ വെന്റലിനുണ്ട്. വിൽബറോട് അയാളുടെ അച്ഛൻ നേരത്തെ തന്നെ വളരെ ശ്രദ്ധിച്ചു മാത്രമേ ചക്കിനെ കൈകാര്യം ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ചക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഇൻഫർമേഷൻസ് ആണ് അയാളിപ്പോ യുവാറ്റയോട് പറഞ്ഞിരിക്കുന്നത്. വിൽബർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അന്തം വിട്ടിരിക്കുകയാണ് യുവാറ്റ. യുവാറ്റയുടെ മുഖത്ത് ഒന്ന് നോക്കിയിട്ട് വിൽബർ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് പ്ലാസയ്ക്ക് പുറത്ത് ബസ് സ്റ്റോപ്പിൽ എത്തിയ ചക്കാനോനും യോളണ്ടയും ഒരു ബസ്സിൽ കയറി. ശരിക്കും തിരക്കുള്ള ഒരു ബസ്സാണ്. അവർക്ക് രണ്ടു പേർക്കും ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയതുമില്ല. അവരങ്ങനെ നിന്ന് യാത്ര ചെയ്യുകയാണ്. ശരിക്കും തിരക്കുള്ള ബസ്സായതുകൊണ്ട് കുറെ ചെറുപ്പക്കാർ യോളണ്ടയെ വട്ടമിടുന്നത് കണ്ട ചക്കാനോൻ യോളണ്ടയെ തന്റെ അടുത്തേക്ക് പതുക്കെ പിടിച്ചു നിർത്തി. ചക്ക് യോളണ്ടയെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്ത് അക്കാദമിയിൽ യുവാറ്റ ജോസൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. കുറെ കാര്യങ്ങളാ കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾ കൊണ്ട് അവൾ കേട്ടിരിക്കുന്നത്. അവളുടെ ഹസ്ബൻഡ്, അവളുടെ സ്വന്തം ഹബി ചക്കാനോനാണ് ആ പ്ലാസയുടെ ഓണർ. ആ പ്ലാസയ്ക്ക് മിനിമം 700 മില്യൺ യുവാനെങ്കിലും വില വരുമെന്ന് യുവാറ്റയ്ക്ക് നന്നായിട്ട് അറിയാം. ആ പ്ലാസയ്ക്ക് പുറമെ ചക്ക് ആ സിനിമയെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ആ സിനിമയുടെ പ്രൊഡ്യൂസർ ചക്കാനോൻ ആയതുകൊണ്ടാണ് ചക്കിന് സബിനെ പരിചയമുള്ളത്. അതുകൊണ്ടാണ് യുവാറ്റയുടെ കൂട്ടുകാർ നടത്തിയ പാർട്ടിയിൽ പാട്ടുപാടാനെത്തിയ സബീന ചക്കിന്റെ അടുത്തേക്ക് ഓടി വന്നത്. ചിത്രം ഇപ്പോ യുവാറ്റയ്ക്ക് തെളിഞ്ഞു വരികയാണ്. പല സംഭവങ്ങളും യുവാറ്റയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പക്ഷെ ഇപ്പോഴും അവൾക്ക് വ്യക്തമാകാത്ത ചിത്രം വില്ല ലോഗനെ കുറിച്ചുള്ളതാണ്. വില്ല ലോഗനെ അവൾ കണ്ടിട്ടേയില്ല. വില്ല ലോഗനെ കുറിച്ച് അവൾ കേട്ടിട്ടുമില്ല. വില്ല ലോഗൻ എന്ന പദം അവളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവളുടെ മനസ്സിൽ വില്ല ലോഗന് പകരം കടന്നു വരുന്നത് ഒരു റോൾസ് റോയ്സ് കാറാണ്. സെൻട്രൽ സിറ്റിയിൽ ചക്ക് വന്നിറങ്ങിയ ആ കാർ. അതല്ലാതെ ലോഗനുമായി ബന്ധിപ്പിച്ച ഒരു വിവരവും യുവാറ്റയുടെ കയ്യിലില്ല. ഒരു പിടിയുമില്ല. ആരായി ലോഗൻ? ലോകനും ചക്കന് തമ്മിൽ എന്താ ബന്ധം? ലോകൻ എന്തിനാ ചക്കന് പണം കൊടുക്കണം? പലതരം ചോദ്യങ്ങൾ യുവാറ്റ മനസ്സിലേക്ക് വന്നപ്പോ യുവാറ്റ ഫോൺ എടുത്ത് ചക്കനെ വിളിച്ചു. ഈ സമയത്ത് ചക്കും യോളണ്ടയും ആ തിരക്കേറ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ചക്ക് യോളണ്ടയെ ചക്കിന്റെ സൈഡിലേക്ക് മാറ്റി നിർത്തിയതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ അസ്വസ്ഥയോടെ ചക്കനെ നോക്കി നിൽക്കുമ്പോഴാണ് ചക്കിന്റെ ഫോൺ ശബ്ദിച്ചത്. ഫോണിൽ യുവാറ്റയാണ്. ഏ യുവാറ്റ എന്താ? യുവാറ്റയോട് ചക്ക് സംസാരിക്കുമ്പോ ബസ്സിനകത്തുള്ള ആളുകൾ പരസ്പരം സംസാരിക്കുന്നതൊക്കെ യുവാറ്റയ്ക്ക് കൃത്യമായി ഫോണിൽ കൂടെ കേൾക്കാം. ഏയ് ചക്ക്, എവിടെയാ ഇപ്പോ? യുവാറ്റ, ഞാനേ ബസ്സിലാണേ, ഒരു സ്ഥലം വരെ പോവുകയാണ്. പിന്നെ എന്റെ ആ BMW ഒരു ആക്സിഡന്റ് പറ്റി വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ എന്റെ ഉള്ള സ്പോർട്സ് കാർ അല്ലേ, അത് ഞാൻ പോകുന്ന സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ചക്കാനന്റെ വേഷം ഒരു സാധാരണ ഷർട്ടും പാൻസും ആണ്. ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ സാധാരണ വേഷം. ആ വേഷം ധരിച്ച ഒരാള് ബസ്സിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് അവന്റെ BMW നെ കുറിച്ചും അതുപോലെ സ്പോർട്സ് കാറിനെ കുറിച്ചുമാണ്. ആ സംഭാഷണം കേട്ടപ്പോ
ചുറ്റും നിന്നവർ അറിയാതെ പൊട്ടി ചിരിച്ചു പോവുകയാണ്. ഈ ചിരി അതുപോലെ ഫോണിലൂടെ യുവാറ്റ കേൾക്കുകയാണ്. പെട്ടെന്ന് യുവാറ്റ ചെക്കനോട് പറഞ്ഞു, ചെക്ക് മറക്കാതെ രാത്രി പറഞ്ഞേ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഓക്കെ യുവാറ്റ, ഞാൻ രാത്രി ആകുമ്പോൾ എത്താം, അങ്ങനെ പറഞ്ഞ് ചെക്ക് ഫോൺ കട്ട് ചെയ്തു. ചെക്ക് ബസ്സില് എവിടേക്കാ പോകുന്നത്? യുവാറ്റയ്ക്ക് ഒരു പിടിയുമില്ല. എന്തായാലും രാത്രിയാകുമ്പോ ചെക്ക് വരുമല്ലോ, അപ്പൊ ചോദിക്കാം. അങ്ങനെ ഒരു ചിന്തയാണ് യുവാറ്റയുടെ മനസ്സിൽ വന്നത്. യോളാണ്ടയും ചെക്കും ബസ്സിൽ നിന്ന് ഇറങ്ങി യോളാണ്ടയുടെ വീട്ടിലേക്ക് നടക്കുമ്പോ ചെക്കിന് യോളാണ്ട പറഞ്ഞത് ശരിയാണെന്ന് ഉറച്ചു ബോധ്യമാവുകയാണ്. ശരിക്കും കൊണ്ടും കുഴിയും നിറഞ്ഞ ഒരു സ്ഥലത്തു കൂടിയാണ് യോളാണ്ടയുടെ വീട്ടിലേക്ക് പോവാൻ. അങ്ങനെ വീട്ടിലേക്ക് നടക്കുമ്പോ യോളാണ്ടയുടെ കഥ യോളാണ്ട ചെക്കിനോട് പറയുന്നുണ്ട്. 100 മില്യൺ യുവാനിലധികം വരുമാനമുണ്ടായിരുന്ന ഒരു കമ്പനിയായിരുന്നു അവളുടെ കുടുംബത്തിനുണ്ടായിരുന്നത്. ലൈൻ കുടുംബം അറിയപ്പെടുന്ന ഒരു കുടുംബവുമാണ്. പക്ഷേ എപ്പോഴോ ഒരിക്കൽ അവരുടെ ആ ബിസിനസ് ശൃംഖലയിൽ ഒരെണ്ണം പൊട്ടി. പൊട്ടിയ ബിസിനസ് ശരിയാക്കാൻ വേണ്ടി യോളാണ്ട അച്ഛൻ കൂടുതൽ കാര്യമായി പരിശ്രമിക്കുമ്പോൾ മറുഭാഗത്തുള്ള കമ്പനികൾ പൊട്ടി തുടങ്ങിയാണ്. ചെറിയ ചെറിയ കമ്പനികളുടെ ഒരു ശൃംഖലയായിരുന്നു യഥാർത്ഥത്തിൽ യോളാണ്ട അച്ഛൻ ഉണ്ടായിരുന്നത്. ഒന്നൊന്നായി കമ്പനികൾ പൊട്ടിത്തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ യോളാണ്ട പാർട്ട് ടൈം ജോബിന് ശ്രമിച്ചു തുടങ്ങുന്നത്. അതുവരെ ശരിക്കും അടിപൊളി ഒരു ജീവിതമായിരുന്നു യോളാണ്ടയ്ക്ക് ഉണ്ടായിരുന്നത്. അച്ഛന്റെ ഭാഗ്യദോഷം കൊണ്ടാണോ അതോ മാനേജ് ചെയ്തിട്ടുള്ള പിഴവ് കൊണ്ടാണോ അബദ്ധം പറ്റിയെന്ന് യോളാണ്ടയ്ക്ക് അറിയത്തില്ല. കമ്പനി നന്നാക്കാൻ വേണ്ടി റിസ്ക് എടുത്ത് യോളാണ്ട അച്ഛൻ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ തകർച്ചയുടെ ആഴം കൂടുകയായിരുന്നു. അങ്ങനെയാണ് അവർ അവരുടെ വീടെല്ലാം വിറ്റ് വാഹനങ്ങളെല്ലാം വിറ്റ് അവരുടെ എല്ലാ ആസ്തികളും വിറ്റതിന് ശേഷം വാടകയ്ക്ക് ഈ ചെറിയ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. ശരിക്കും ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമാണ് യോളാണ്ട കുടുംബത്തിൻ്റെതെന്ന് ആ വഴിയിലൂടെ നടക്കുമ്പോൾ ചെക്കിന് കൃത്യമായി ബോധ്യമാവുന്നുണ്ട്. ചെക്ക് അനുഭവിച്ച അതേ ജീവിതം ഇതാ യോളാണ്ടയും കുടുംബം അനുഭവിക്കുകയാണ്. സങ്കടപ്പെട്ട് നടക്കുന്ന യോളാണ്ടയുമായി ചെക്ക് പറഞ്ഞു, ഏയ് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ശരിയാക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യോളാണ്ടയും ചെക്കും അവളുടെ വീട്ടിലെത്തിയത്. അവളുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ അച്ഛനും അമ്മയും അവിടെ ഇല്ല. ഏയ് അച്ഛനും അമ്മയും ഇവിടെ ഇല്ലല്ലോ, ആന്റിയുടെ വീട്ടിൽ കാണാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി. കുറച്ചുകൂടി മാറി റോഡിന് മറുഭാഗത്ത് വരുമ്പോൾ അവിടെ പണക്കാർ താമസിക്കുന്ന ഒരു നില വീടുകളുണ്ട്. ആ വീടുകളിൽ ഒന്നിലേക്ക് ചക്കിനെയും കൊണ്ട് യോളാണ്ട എത്തി. ശരിക്കും ഒരു അടിപൊളി വീട്ടിലേക്കാണ് യോളാണ്ട ഇപ്പൊ ചക്കുമായി എത്തിയിരിക്കുന്നത്. അവിടെ ചെന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ തന്നെ അകത്ത് ശബ്ദം കേൾക്കും, ഏയ് ചേച്ചി ഞാൻ പറഞ്ഞില്ലേ നടക്കില്ലെന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഒരാൾ വാതിൽ തുറന്നത്. യോളാണ്ടയുടെ ആന്റിയാണ്, അവളുടെ അമ്മയുടെ അനുജത്തി. ആ യോളാണ്ട നീ വന്നാ, ഞാൻ നിന്റെ അമ്മയോട് പറയുകയായിരുന്നു ഇവിടെ വന്നോണ്ട് കാര്യമില്ലെന്ന്. അപ്പോഴാണ് യോളാണ്ട അവളുടെ അമ്മയെ കാണുന്നത്. യഥാർത്ഥത്തിൽ അവളുടെ അമ്മ ഏതാണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് യോളാണ്ട കാണുന്നത്. അത് കണ്ടത് യോളാണ്ട ഓടി അവളുടെ അമ്മയുടെ അടുത്തെത്തി. യോളാണ്ടയെ കണ്ടപ്പോ അവളുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. കരഞ്ഞുകൊണ്ട് അവളുടെ അമ്മ യോളാണ്ട പറഞ്ഞു, മോളെ നമ്മൾ ആകെ പെട്ടു നിൽക്കുകയാണ്, എങ്ങനെ 5 മില്യൺ യുവാൻ ഉണ്ടാക്കിയേ പറ്റൂ. അത് കേട്ടതും യോളാണ്ട പറഞ്ഞു, അമ്മ അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. യോളാണ്ടയുടെ മറുപടി അവളുടെ ആന്റിയും കേട്ടു. കേട്ടല്ലോ മോള് പറഞ്ഞത്, അവൾ എങ്ങനെ സംഘടിപ്പിക്കാന്ന്. ഹാ എനിക്കറിയാം, ഇവള് വിചാരിച്ച അതൊക്കെ നടക്കുമെന്ന്. ഇവിടെ കണ്ട അറിഞ്ഞൂടെ ആരായാലും പൈസ കൊടുക്കുമെന്ന്. ദുസ്സൂചനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അവരുടെ ആ വാചകം ശരിക്കും ഇൻസൾട്ട് ചെയ്യുന്ന വാചകമാണ്. അത് കേട്ടതും യോളാണ്ട അവളുടെ ആന്റിയോട് പറഞ്ഞു, ആന്റി അതെങ്ങനെ പറയുന്നേ, ഞാൻ എന്ത് സംസാരിക്കണമെന്ന് നീയാണോ പറയുന്നത്? നീയല്ലേ പറഞ്ഞത് ഇപ്പൊ 5 മില്യൺ യുവാൻ നീ ഉണ്ടാക്കുമെന്ന്. നിന്റെ ഈ രൂപം കണ്ടത് അറിഞ്ഞൂടെ നീ എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. എനിക്ക് ഉറപ്പാടി നീ വിചാരിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റും. യോളാണ്ട അതിന് മറുപടി പറയാതെ അവളുടെ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് പോവാം. അമ്മയെ വിളിച്ചുകൊണ്ട് യോളാണ്ട പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ആ സ്ത്രീ പിന്നെയും യോളാണ്ട മുന്നിൽ വന്നു, ഇടി നീ വലിയ സുന്ദരിയാണെന്ന് കരുതി അത് ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് മോശമാണ്. മേലാൽ എന്റെ വീട്ടിലേക്ക് വന്നു പോരുത്. ഇടി നീ സത്യം പറ, നീ ആടൊപ്പമാണ് ഇത്ര നാൾ കഴിഞ്ഞത്. ഈ സമയത്താണ് അവളുടെ ശ്രദ്ധ ആ വീടിനകത്ത് യോളണ്ടയ്ക്കൊപ്പം കടന്നു വന്ന ചക്കിൽ പതിയുന്നത്. ചക്ക സാധാരണ വേഷത്തിലാണ്, അതുകൊണ്ട് അവനായിരിക്കില്ല യോളണ്ട സഹായിക്കുന്നതെന്ന് അവർക്ക് 100% ഉറപ്പാണ്. ചക്കിനൊന്ന് നോക്കിയിട്ട് വീണ്ടും അവളുടെ ആന്റി അവളോട് തട്ടിക്കേറി മോശമായി പറഞ്ഞപ്പോ യോളാണ്ട അവരോട് പറഞ്ഞു, ആന്റി അതിന് വിടുകയാണ്, ആന്റി ഇങ്ങനെ സംസാരിക്കരുത്, ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് എന്റെ വീട്ടിൽ വന്ന് എന്നോട് പറയുന്നു എന്ന് പറഞ്ഞ അവരൊരറ്റിയാടി. യോളാണ്ട പ്രതീക്ഷിക്കാത്ത സമയത്താണ് യോളാണ്ടയെ അവരാഞ്ഞടിക്കുന്നത്, അതും അവളുടെ അമ്മയുടെയും ചക്കിന്റെയും കൺമുമ്പിൽ വെച്ച്. ചക്ക അറിയാതെ മുന്നോട്ടൊന്ന് കാൽ വെച്ചതാണ്, പക്ഷേ യോളാണ്ട മുഖത്ത് നോക്കിയപ്പോൾ ചക്ക അവിടെ നിന്നു. അവളുടെ അമ്മയുടെ അനുജത്തിയാണ് അവളെ അടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീയാണ് അവളെ അടിച്ചത്. അതുകൊണ്ട് അവിടെ കയറി ഇടപെടുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ ചക്കിന് പെട്ടെന്നുണ്ടായി. കരഞ്ഞുകൊണ്ടാണ് യോളാണ്ട അവളുടെ അമ്മയുമായി പുറത്തിറങ്ങുന്നത്. ചക്കും അവരും താഴോട്ട് നടക്കുമ്പോൾ ആ സ്ത്രീ പിന്നെയും വിളിച്ചു പറയുകയാണ്, നോക്കേ ഒരിടത്തും എന്റെ പേര് പറയരുത്, ഞാൻ നിങ്ങളുടെ ബന്ധുവാണെന്ന് പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുകയാണ്. ദൈവമേ എന്തിനാ ഈ പാവങ്ങളെ എന്നെ ബന്ധുവാക്കിയത്. അത് കേട്ടത് യോളാണ്ട അമ്മ അവരുടെ അനിയത്തിയോട് പറഞ്ഞു, ഞാനേ
നിനക്ക് 20 മില്യൺ യുവാൻ കടം തന്നതാണ്. നീ ഇതുവരെ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. യോളാൻഡയുടെ കുടുംബത്തിന്റെ കയ്യിൽ കാശുണ്ടായിരുന്ന സമയത്ത് ഇഷ്ടം പോലെ അവരെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിച്ചിട്ടുള്ള കക്ഷിയാണ് യോളാൻഡയുടെ അമ്മയുടെ അനുജത്തി. ഇപ്പോ യോളാൻഡയുടെ കുടുംബത്തിന് പണം ആവശ്യം വന്നപ്പോ ആ പണം തിരിച്ചു കൊടുക്കുന്നുമില്ല. എനിക്ക് നിങ്ങൾ പണം നൽകിയില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ ഞാൻ അതൊന്നും തിരിച്ചറിയത്തില്ല. നിങ്ങൾ എനിക്ക് പണം നൽകിയതേ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന കുടുംബം എന്റേതായതുകൊണ്ടാണ്. അതായത് പണക്കാരായ യോളാൻഡയുടെ കുടുംബം പണക്കാരായ അവരുടെ ആന്റിയുടെ കുടുംബത്തിന് പണം കടം കൊടുത്തതാണ്. ഇപ്പോ അവരുടെ ആന്റിയുടെ കുടുംബം മാത്രമാണ് പണക്കാര്, അവരുടെ കുടുംബം പാവപ്പെട്ടവരാണ്. പണക്കാരും പാവപ്പെട്ടവരും തമ്മിൽ ഒരിക്കലും ട്രാൻസാക്ഷൻ പാടില്ല, അതാണ് ആ സ്ത്രീ പറഞ്ഞുകൊണ്ട് വരുന്നത്. ശരിക്കും ഒരു അടിപൊളി ന്യായം. അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി യോളാൻഡ അമ്മയുമായിട്ട് താവിട്ടിറങ്ങുമ്പോൾ പെട്ടെന്ന് അവളുടെ അമ്മയ്ക്ക് ഒരു ബോധക്ഷയം. ഒരു പരുവത്തിൽ ചക്കാനോനും യോളണ്ടയും കൂടി അവരെ താഴെ കൊണ്ടിരുത്തി. താഴെ ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ വന്ന് ഇരുന്നപ്പോ അവർക്കൊരു ശരിക്കും ആശ്വാസം വരുന്നുണ്ട്. അവർ യോളണ്ടയോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. അവർ ഇരിക്കുന്ന സ്ഥലത്തിന്റെ നേർ എതിർഭാഗത്ത് റോഡ് സൈഡിൽ കടയുണ്ട്. യോളണ്ട അവളുടെ അമ്മയോട് പറഞ്ഞു, അപ്പൊ ഞാൻ ഇപ്പൊ വരാം. യോളണ്ട വെള്ളം വാങ്ങിക്കാൻ പോയപ്പോ ചക്കനെ തന്നെ നോക്കുകയാണ് യോളണ്ട അമ്മ. മോനെ മോനെ, ഈ സമയത്ത് യോളണ്ടയ്ക്ക് ഒപ്പം വന്നത് എന്തായാലും നന്നായി, എല്ലാവരും ഞങ്ങളെ ഒഴിവാക്കുന്ന സമയമാണ്. അത് കേട്ടപ്പോ ചക്ക് അവരോട് പറഞ്ഞു, അമ്മ പേടിക്കേണ്ട കാര്യമില്ല, യോളണ്ട കയ്യിൽ പണമുണ്ട്. മോനെ യോളണ്ടയ്ക്ക് എങ്ങനെ പണം കിട്ടിയത്? അമ്മ അവളുടെ സുഹൃത്ത് അവൾക്ക് കടം കൊടുത്തായിരിക്കും. മോനെ അറിയാം ആ സുഹൃത്തിനെ? അത് കേട്ടപ്പോ ചക്ക് ഒന്ന് പുഞ്ചിരിച്ചു. ആ സമയത്താണ് യോളണ്ട വെള്ളവുമായി മടങ്ങിയെത്തിയത്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യോളണ്ടയുടെ അമ്മയുടെ ഫോണിലേക്ക് അവളുടെ അച്ഛൻ വിളിക്കുന്നത്. കുറെ നേരമായി അയാളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതിൽ അവർ ശരിക്കും വിഷമിച്ചിരിക്കുകയായിരുന്നു. ഫോൺ കണക്ട് ആയപ്പോ അവർക്ക് ശരിക്കും സന്തോഷം. ഏയ് നിങ്ങൾ എവിടെയാ? ഇടി ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്, എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. 5 മില്യൺ യുവാൻ ഇവിടെ കൊണ്ട് കൊടുത്താലേ എന്നെ വിടുള്ളെന്നാ പറയുന്നത്. അത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് യോളണ്ട. യോളണ്ട പെട്ടെന്ന് ആ ഫോണിൽ തന്നെ അവളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളിപ്പോ വരാം. ലൊക്കേഷൻ കൃത്യമായി പറഞ്ഞപ്പോ യോളണ്ട ചക്കനോട് പറഞ്ഞു, ചക്ക് അച്ഛനുള്ള സ്ഥലം അറിഞ്ഞു, ഇനി ഞങ്ങൾ ചെന്ന് പണം കൊടുക്കാം. യോളണ്ട അങ്ങനെ പറഞ്ഞപ്പോ ചക്ക് യോളണ്ടയോട് പറഞ്ഞു, ഏയ് അത് വേണ്ട, ഞാൻ കൂടെ വരാം. അവരെ ആ നിമിഷം അങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ ചക്കനുണ്ട്. ചക്കും യോളണ്ടയും അവളുടെ അമ്മയും പതുക്കെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. യോളണ്ടയുടെ അച്ഛൻ പറഞ്ഞ സ്ഥലത്തേക്കുള്ള ബസ് വന്നപ്പോ അവർ മൂന്നുപേരും ബസ്സിലേക്ക് കയറി. ബസ് ശരിക്കും തിരക്കില്ലാത്ത ബസ്സാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ട്. ഒഴുകിടക്കുന്ന ഒരു ഫാക്ടറിയാണ് പറഞ്ഞിരിക്കുന്ന ലൊക്കേഷൻ. ആ ലൊക്കേഷന് സമീപത്ത് ബസ്സിൽ നിന്നിറങ്ങിയ അവർ മൂന്നുപേരും ആ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോ ചക്ക് ചുറ്റും ഒന്ന് നോക്കി. ഒത്തിരി കെട്ടിടങ്ങൾ ആ കോമ്പൗണ്ടിനകത്തുണ്ട്, മതിലും പൊളിഞ്ഞു കിടക്കുകയാണ്. ആ കെട്ടിടങ്ങളിലൊക്കെ നേരത്തെ ഏതോ ഫാക്ടറി ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ്. ഇരുമ്പ് സംബന്ധമായ എന്തോ പരിപാടി നടന്നിരുന്ന ഫാക്ടറിയാണ്. ചക്ക് ചുറ്റൊന്ന് നോക്കിയിട്ട് അവിടെ കിടന്ന ഒരു ഇരുമ്പ് പൈപ്പ് എടുത്ത് ഷട്ടറിന്റെ പുറകോട്ട് വെച്ചു. ഗുണ്ടകളാണ് യോളണ്ട അച്ഛനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അവരെ കാണാൻ ചെല്ലുമ്പോ ഒരു കരുതൽ വേണമെന്ന് ഒരു തോന്നൽ ചക്കിന് ഉണ്ടായതുകൊണ്ടാണ് അവൻ ആ പൈപ്പ് ഷട്ടറിന്റെ പുറകു വശത്തേക്ക് ഒളിപ്പിച്ചു വെച്ചത്. അവരുടെ അച്ഛൻ പറഞ്ഞനുസരിച്ച് ആ കോമ്പൗണ്ടിലെ നിരനിരയായി നീക്കുന്ന മൂന്നാമത്തെ ബിൽഡിങ്ങിന്റെ ഭാഗത്തേക്കാണ് യോളണ്ടയും അവളുടെ അമ്മയും ചക്കം കൂടി ചെല്ലുന്നത്. അവിടേക്ക് ചെല്ലുമ്പോൾ കാര്യം നല്ല രസമാണ്. ഒരു ഏകദേശം ഒരു 50 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനെ ഒരു കസേരയിൽ കെട്ടിയിരുത്തിയിരിക്കുക. അയാളുടെ മുഖം കണ്ടാൽ അറിയാം അയാൾക്ക് നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. യോളാണ്ട ആ കാഴ്ച കണ്ടതും അറിയാതെ കരഞ്ഞു പോവുകയാണ്. അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് യോളാണ്ട മുന്നോട്ട് നീങ്ങിയതും ഒരു ഗുണ്ട കൈ കൊണ്ട് അവളെ തടുക്കുകയാണ്. ഏയ് സുന്ദരി, നീ എത്തിയ, നീ ഇത്രയും സുന്ദരിയാണെങ്കിൽ നിന്റെ അച്ഛനെ പണം ഉണ്ടാക്കാൻ ഒരു പാടുമുണ്ടായിരുന്നില്ലല്ലോ. അവനത് പറഞ്ഞതും ചക്ക് അവന്റെ അടുത്തെത്തിയതും ഒരേ നിമിഷത്തിലാണ്. അവനത് പറഞ്ഞു നിർത്തിയതും ചക്ക് കൈ വീശി ഒരു അറ്റിയാടി അടിയേറ്റ് കറങ്ങി അവൻ താഴെ വീണു. അവിടെ ഗുണ്ട തലവനും കുറെ ഗുണ്ടകളുമുണ്ട്. അവരാരും ആ രംഗം പ്രതീക്ഷിച്ചതല്ല. അവിടേക്ക് കടന്നു വരുന്ന മനുഷ്യൻ ആദ്യം തന്നെ അവരെ തല്ലി വീഴ്ത്താൻ തുടങ്ങുമെന്ന് അവരാരും വിചാരിച്ചിരുന്നേയല്ല. ചക്കിനെ അന്തം വിട്ട് നോക്കുന്ന ഗുണ്ട തലവനോടായി ചക്ക് പറഞ്ഞു, നോക്കേ നിങ്ങൾക്ക് വേണ്ടത് പണമാണ്, അതിന് ഇതുപോലെ മോശമായ സംസാരം നല്ലതല്ല. പണത്തെക്കുറിച്ച് ചക്ക് പറഞ്ഞ വാചകം കേട്ടതും ആ ഗുണ്ട തലവൻ ചക്കിനോടായി പറഞ്ഞു, അതെ ഞങ്ങൾക്ക് വേണ്ട പണമാണ്. അയാൾ അങ്ങനെ പറഞ്ഞതും യോളണ്ട അവളുടെ കയ്യിരുന്ന കാർഡ് എടുത്ത് മുന്നോട്ട് നീട്ടി, ഈ കാർഡിൽ പണമുണ്ട്, നിങ്ങൾക്ക് പണം എടുക്കാം. ഗുണ്ടകൾ പണം സ്വീകരിക്കാൻ പറ്റുന്ന ശൈലിയുള്ള എല്ലാ സംവിധാനമായിട്ടാണ് അവർ റെഡിയായിരിക്കുന്നത്. യോളണ്ട ആ കാർഡ് നീട്ടിയതും ആ കാർഡ് വാങ്ങിച്ച് അവര് അവരുടെ മെഷീനിൽ ഒന്ന് ഉരച്ച് ആ പണം ഈടാക്കാനുള്ള ശ്രമത്തിലാണ്. മെഷീനിലേക്ക് കാർഡ് വെച്ച് ഉരയ്ക്കുമ്പോ യോളണ്ട അമ്മ അത്ഭുതത്തോടെ യോളണ്ടയും ആ കാർഡിനേക്ക് നോക്കുകയാണ്. യോളണ്ട അവളുടെ കയ്യിൽ പണമുണ്ടെന്ന് പറഞ്ഞപ്പോഴൊന്നും അവർ യഥാർത്ഥത്തിൽ ആ കാര്യം വിശ്വസിച്ചിരുന്നില്ല. കാർഡ് ഉരച്ചു കഴിഞ്ഞതും ആ കാർഡ് ഉരച്ച കക്ഷി അയാളുടെ നേതാവിനോട് പറഞ്ഞു, സാർ പണം കിട്ടി, എത്ര കിട്ടിയ? 5 മില്യണും കിട്ടി. 5 മില്യണ് യുവാനാണ് യോളണ്ടയുടെ കാർഡ് എന്ന് അയാൾ റിസീവ് ചെയ്തിരിക്കുന്നത്. അയാൾ വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിൽ ഇതാ പണം അയാളുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. 5 മില്യൺ യുവാനും കൈപ്പറ്റി കഴിഞ്ഞതും ആ നേതാവ് യോളണ്ടയോട് പറഞ്ഞു, ഏഹേ സുന്ദരി,
അഞ്ചു മില്യൻ പോരല്ലോ. അതിന് മറുപടി പറഞ്ഞത് കസേരി ഇരിക്കുന്ന അവളുടെ അച്ഛനാണ്. ഏയ്, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് 5 മില്യൻ അല്ലേ വാങ്ങിച്ചോളൂ. നിങ്ങൾ 5 മില്യനെ വാങ്ങിച്ചോളൂ, അത് ശരിയാ. പക്ഷേ 5 മില്യൻ യുവാന് ദിവസം 1 ലക്ഷം യുവാനാണ് പലിശ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ 15 ദിവസമായില്ലേ, 1.5 മില്യൻ യുവാൻ കൂടി തരണം. ശരിക്കും ഒരു ബ്ലേഡ്. അത് കേട്ടപ്പോ ചക്ക് ചോദിച്ചു, ഏയ് ഇതെന്ത് കിടക്കാണ്, നിങ്ങൾ പലിശ എടുത്തിട്ടല്ലേ സാറ് പണം കൊടുക്കുള്ളൂ, പിന്നെ എങ്ങനെ ഇത്രയും പണം ചോദിക്കുന്നേ? ഇടാ, നീ ആടാ അത് ചോദിക്കാൻ. അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ നേതാവ് പെട്ടെന്ന് ചക്കിന്റെ മുന്നിലേക്ക് വന്നു. ആ നേതാവ് ചക്കിന്റെ മുന്നിലേക്ക് വന്നതും ചക്ക് പുറകുവശത്ത് ഒളിപ്പിച്ചിരുന്ന പൈപ്പ് എടുത്ത് ഒറ്റയാടി അയാളുടെ തലയിൽ അടിയേറ്റ് അളന്ന് കുനിഞ്ഞതും ചക്ക് കാലുമടക്കി ഒരു ഒറ്റ ചവിട്ട്. അടിയും ചവിട്ടും രണ്ടും ആ നേതാവ് പ്രതീക്ഷിച്ചിരുന്നല്ല. അയാൾ കുറച്ച് പുറകോട്ട് തെറിച്ച് വീണു. ആ ഗുണ്ടകൾ ഈ ശൈലിയിൽ ഒരു ആക്രമണം തീരെ പ്രതീക്ഷിച്ചതല്ല. ചക്കിന്റെ ആ പ്രവൃത്തി അതുകൊണ്ട് തന്നെ ആ ഗുണ്ടകളെ ശരിക്കും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ആ ഗുണ്ടകളിൽ അടുത്ത നടപടി എന്താണെന്ന് ആലോചിക്കുന്നതിന് മുമ്പേ ചക്ക് മുന്നോട്ട് കുതിക്കുകയും അടുത്ത് കണ്ട ഗുണ്ടയെ ആ പൈപ്പ് കൊണ്ട് ഒരറ്റയാടി അയാളുടെ ഷോൾഡറിലാണ് അടി കിട്ടിയത്. അടിയേറ്റ് അയാൾ താഴേക്ക് ചരിഞ്ഞു. അപ്രതീക്ഷിതമായ അടി ആയതുകൊണ്ടാണ് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ആ അപ്രതീക്ഷിത അറ്റാക്ക് കഴിഞ്ഞതും പെട്ടെന്ന് ഗുണ്ടകൾ ചക്കരങ്ങ് വളഞ്ഞു. അടിയേറ്റ താഴെയുടെ നേതാവ് അയാളുടെ അനയാളോട് പറഞ്ഞു, അടിച്ചു വീഴ്ത്തവനെ. ആ ഗുണ്ടകൾ ഒന്നിച്ച് ചക്കരം വളഞ്ഞിരിക്കുകയാണ്. ചക്കം ആ ഗുണ്ടകൾ തമ്മിൽ നല്ലൊരു ഫൈറ്റ് തുടങ്ങി. യോളാണ്ടയും അവളുടെ അമ്മയും അതുപോലെ കസറിൽ കെട്ടിയിരുത്തപ്പെട്ടിരിക്കുന്ന അവളുടെ അച്ഛനും വളരെ അമ്പരപ്പോടുകൂടിയാണ് ഈ കാഴ്ചയിൽ കാണുന്നത്. ചക്ക് പക്ഷേ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 3 ഗുണ്ടകളെ കൂടി അടിച്ച് താഴെ വീഴ്ത്തി. ചക്ക് ഒറ്റയ്ക്ക് ആ ഗുണ്ടകൾ നേരിടുന്ന കണ്ടതും യോളണ്ട ആ ഫാക്ടറിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു കല്ലും എടുത്തുകൊണ്ട് ചക്കിനടുത്തേക്ക് വന്നു. ചക്കിനെ പുറകിലൂടെ അടിക്കാൻ ശ്രമിച്ച ഒരാളെ യോളണ്ട ഒറ്റ എറിക്ക് താഴെ വീഴ്ത്തി. എറിയേറ്റ് അയാൾ താഴെ വീണപ്പോ ചക്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയാണ്. യോളണ്ടയും ഇതാ ഫൈറ്റ് പഠിക്കുകയാണ്. യോളണ്ടയുടെ ചക്ക് പറഞ്ഞു, ഏയ് യോളണ്ട, അച്ഛനെ രക്ഷിക്ക. അത് കേട്ടത് യോളണ്ട കസേരയിൽ കെട്ടിയിരിക്കുകയായിരുന്ന അവിടെ അച്ഛന്റെ കെട്ടുകൾ അഴിച്ചു. കസേരയിൽ കെട്ടിയിരിക്കുന്ന അച്ഛന്റെ കെട്ടുകൾ അഴിച്ച് അച്ഛനെയും അമ്മയും പുറത്തേക്ക് കൊണ്ടുപോയിട്ട് യോളണ്ട പിന്നെയും ഓടി വരികയാണ്. ഇപ്പൊ അവളുടെ 2 കൈയിലും കല്ലുണ്ട്. അവൾക്ക് ചക്കനെ അവിടെ വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. യോളണ്ട കല്ലുകൾ ആ അടി നടക്കുന്നിടയിൽ വളരെ കൃത്യമായി നോക്കിയിട്ട് ഒരൊറ്റ ഏറി ആ ഒരു ഗുണ്ടയുടെ മർമ്മസ്ഥലത്തിനെ ആ ഏറി കൊള്ളുകയാണ്. അറിയാതെ കൈ പൊത്തി അയാൾ താഴെ വീണുപോയി. യോളണ്ട 2 ഒരാളെ എറിഞ്ഞു പിടിച്ചപ്പോ ചക്ക് 2 കൂടി അടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞു. 8 ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്, ആ നേതാവ് ഉൾപ്പെടെ. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ സകലരും താഴെ വീണു. ചക്ക് നടന്ന് ആ നേതാവിന്റെ അടുത്തെത്തി. കാലുമടക്കി ആ നേതാവിന് ഒന്ന് പറ്റിച്ചിട്ട് ചക്ക് ഒന്ന് കുനിഞ്ഞ് അയാളോട് പറഞ്ഞു, ഞാൻ ആരാന്നറിയാവോ? ആ ചോദ്യം അയാൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ആരായി ചെറുപ്പക്കാരൻ? അയാൾ അന്തം വിട്ട് ചക്കിനെ നോക്കിയപ്പോ ചക്ക് അയാളോട് പറഞ്ഞു, യോളാണ്ടയുടെ കുടുംബത്തിനെ ഇനി ഏതെങ്കിലും ശൈലിയിൽ നീ ശല്യം ചെയ്താൽ പിന്നെ നീയും നിന്റെ കുടുംബവും ഉണ്ടാവില്ല. ശരിക്കും ശാന്തമായ ശബ്ദത്തിൽ വളരെ കൂളായിട്ട് പറയുന്ന കാര്യം ചെയ്യുമെന്ന് ഉറച്ച് ബോധ്യപ്പെടുത്തുന്ന ശൈലിയിലാണ് ചക്ക് അയാളോട് അത് പറഞ്ഞത്. അത്രയും പറഞ്ഞിട്ട് ചക്ക് യോളാണ്ടയുമായി പുറത്തേക്ക് നടക്കുകയാണ്. ഈ നിമിഷത്തിൽ വളരെ ഭയം യോളാണ്ടയ്ക്കും തോന്നി. ചക്കിനെ ഈ ശൈലിയിൽ അവൾ ആദ്യമായി കാണുകയാണ്. യോളാണ്ടയും ചക്കും അവളുടെ മാതാപിതാക്കളും റോഡിലേക്ക് നടക്കുമ്പോൾ താഴെ വീണുപോയിരുന്ന ഗുണ്ടകൾ ഒന്നൊന്നായി എണീറ്റ് അവരുടെ നേതാവിന്റെ അടുത്തെത്തി. ബോസ്, നമുക്ക് അവരെ വിടാൻ പാടില്ല, നമുക്ക് കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തി അവരെ തല്ലണ്ടേ? അത് കേട്ടപ്പോൾ ബോസ് അവരോട് പറഞ്ഞു, ഏയ് വേണ്ട, എനിക്ക് അവരെ കണ്ടിട്ട് സെൻട്രൽ സിറ്റിയിലെ മാസ്റ്റർ ഓർമ്മ വരികയാണ്. സകല ഗുണ്ടകളും ആരാധനയോടുകൂടി കാണുന്ന സെൻട്രൽ സിറ്റിയിലെ മാസ്റ്ററെ ചക്കാനോൻ അനുസ്മരിപ്പിക്കുന്നുവെന്നാണ് ആ ബോസ് അയാളുടെ ആ ഗുണ്ടകളോട് പറഞ്ഞത്. ഈ ബോസ് എന്താ ഈ പറയുന്നേ? ഈ കൊച്ചു പയ്യൻ നമ്മളെ അപ്രതീക്ഷിതമായി അറ്റാക്ക് ചെയ്ത് അപകടപ്പെടുത്തിയതല്ലേ ഉള്ളൂ, അയാളെങ്ങനെ മാസ്റ്റർ ഹാരിയോട് ഊമിക്കാൻ പറ്റും? അത് കേട്ടതും വീണ്ടും ബോസ് അവരോട് പറഞ്ഞു, മാസ്റ്റർ ഹാരിക്ക് തുല്യമാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ മാസ്റ്റർ ഹാരിയെ പോലെ ശക്തനാണ് അവൻ, അവന് വല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നിമിഷ നേരം കൊണ്ടാണ് ചക്കാനനെ കുറിച്ച് ഒരു ധാരണ ആ ഗുണ്ടത്തലവൻ സ്വയം ഉണ്ടാക്കിയത്. ചക്കിനെ കുറിച്ച് കൂടുതൽ വിവരമൊന്നും അയാൾ തിരക്കിയില്ലെങ്കിലും ചക്കിന്റെ രീതികളും ഇടപാടുകളും കണ്ടപ്പോ മാസ്റ്റർ ഹാരിയെ അയാൾക്ക് ഓർമ്മ വരികയാണ്. ആ ബോസ് അവിടെ സൂചിപ്പിച്ച മാസ്റ്റർ ഹാരിയുടെ ആളുകളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചക്കാനോനെയും അതുപോലെ വില്ല ലോകനെയും ആക്രമിച്ചത്. ബോസും അയാളുടെ ആളുകളും മാസ്റ്റർ ഹാരിയും ചക്കാനോനെയും കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ചക്കും യോളണ്ടയും അവളുടെ മാതാപിതാക്കളും നടന്ന് റോഡ് സൈഡിലെത്തി. അവിടെ നിന്ന് അവരുടെ വീടിന്റെ ഭാഗത്തേക്ക് ഇഷ്ടംപോലെ ബസ്സുണ്ട്. ചക്കാനോനും യോളാണ്ടയും അവളുടെ മാതാപിതാക്കളും ബസ്സിനകത്തേക്ക് കയറി. വലിയ തിരക്കില്ലാത്ത ബസ്സാണ്, അവരുടെ വീട്ടിലേക്ക് അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ യോളണ്ടയോടായി അവളുടെ അമ്മ മുൻപിലിരിക്കുന്ന ചക്കിനെ ചൂണ്ടി അവളോട് പറഞ്ഞു, നിന്റെ ബോയ്ഫ്രണ്ട് കൊള്ളാം കേട്ടോ, ആള് മിടുക്കനാണ്. ചക്കിനെ ചൂണ്ടി അവളുടെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ
വല്ലാത്തൊരു നാണം യോളണ്ടയ്ക്ക് ഉണ്ടാവുകയാണ്. അമ്മ അതെന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല. പിന്നെ ആരാ അത്? അമ്മ അതെന്റെ ബോസ്സാണ്. നിന്റെ ബോസ്സോ? അതെ അമ്മ, ഞാൻ ചക്കനൊപ്പം വർക്ക് ചെയ്യുന്നത്. ആ എന്തായാലും മോളെ, ആള് നല്ല ആളാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് വീടെത്തി. ചക്കാനനും യോളാണ്ടയും യോളയുടെ മാതാപിതാക്കളെ വീട്ടിലാക്കിയിട്ട് മടങ്ങി പോകാനാണ് എത്തിയിരിക്കുന്നത്. അവര് അവർ രണ്ടുപേരെയും വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായ കുടിച്ചിട്ട് പിരിയാമെന്ന് യോളന്റെ അമ്മ യോളണ്ടയോടും ചക്കനോടും പറഞ്ഞതുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ മുൻവശത്ത് കാത്തിരിക്കുമ്പോൾ യോളണ്ടയുടെ ആന്റി വീണ്ടും അവിടെ എത്തി. ഓ, നിങ്ങൾ മടങ്ങി വന്നല്ലേ. യോളണ്ടയുടെ അച്ഛനെ കണ്ടുകൊണ്ടാണ് ആ ചോദ്യം അവരങ്ങനെ ചോദിച്ചത്. നിങ്ങൾ എങ്ങനെ അവർ വിട്ടെ? ഞങ്ങൾ പണം കൊടുത്തു. എങ്ങനെ പണം കൊടുത്ത്? അത് യോളണ്ട കൊടുത്തു. യോളണ്ടയുടെ പണം കൊടുത്ത് കേട്ടപ്പോ ആ സ്ത്രീ ഒരു വല്ലാത്ത മുഖഭാവത്തോടെ യോളണ്ട പറഞ്ഞു, എടി എനിക്ക് അപ്പോഴേ അറിയാം, ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. യോളണ്ട അസാൻമാർഗികമായ എന്തോ പരിപാടികളിൽ ഇടപെട്ട് പണമുണ്ടാക്കി ആ പണം ഉപയോഗിച്ച് അവരുടെ അച്ഛനെ മോചിപ്പിച്ചു എന്നുള്ള ഒരു കഥയാണ് അവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. ശരിക്കും അപമാനിക്കുന്ന ശൈലിയിലാണ് അവരുടെ സംഭാഷണം. ഇതൊക്കെ കേട്ടുകൊണ്ട് ചക്കാനൻ അവിടെ നിപ്പുണ്ട്. ചക്കാനോനെ കണ്ടിട്ട് അവർ പറയും ചെയ്തു, എനിക്കറിയാം നീ എവിനെയൊക്കെ കൊണ്ട് നടക്കുന്നത്, ഇതുപോലെ സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും. ചക്കാനോനാണ് അവളെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ശൈലിയിലായി അവരുടെ സംഭാഷണം. അത് കേട്ടുകൊണ്ട് യോളണ്ട അമ്മ പറഞ്ഞു, ഏയ് നീ അധികം സംസാരിക്കണ്ട, നീ ഞങ്ങളെ സഹായിച്ചില്ലല്ലോ, ഇനി ആവശ്യമില്ലാത്ത കാര്യം പറയാൻ നിൽക്കാതെ സ്ഥലമിട നോക്ക്. ഒരു വല്ലാത്ത സ്ത്രീയാണ് യോളണ്ടിന്റെ ആന്റി എന്ന് ചക്കന് അവരുടെ സംഭാഷണം കേട്ടപ്പോ കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. അവർ കുറെ മോശം വാക്കുകളൊക്കെ പറഞ്ഞിട്ടാണ് താഴോട്ട് ഇറങ്ങിയത്. ശരിക്കും പടികൾ കയറിയാണ് യോളണ്ടിന്റെ വീട്ടിലെത്താൻ. ആ പടികൾ ഇറങ്ങി ആ സ്ത്രീ താഴെ എത്തി അവളെ കാറിലേക്ക് കയറി. അപ്പോ അവർക്കൊരു ഫോൺ വരികയാണ്. ഫോണിൽ അവരുടെ ഹസ്ബൻഡാണ്. ഏ എന്താ? മറുവശത്ത് നിന്ന് അവരുടെ ഹസ്ബൻഡിന്റെ ശബ്ദം കേൾക്കാം. ഇടി നിന്റെങ്കിലും പണം വല്ലതും ഉണ്ടോ? എന്റെങ്കിലും പണം ഉണ്ടോന്ന്? എത്ര പണം വേണം? ഇടി എനിക്കൊരു 8 മില്യൺ വേണം. 8 മില്യനോ? എന്തിനാ? ഇടി ഞാനേ ഒന്നു കളിച്ചായിരുന്നു, നമ്മുടെ സമ്പാദ്യമൊക്കെ പോയി. ഏ മനുഷ്യൻ, നിങ്ങൾ എന്താ പറയുന്നേ? ഇടി നീ വേഗം ഒരു 8 മില്യൺ സംഘടിപ്പിക്ക്. ഞാൻ അവിടെ നിന്ന് സംഘടിപ്പിക്കാനാ? നീ ആരെന്തെങ്കിലും വാങ്ങിയില്ലേ? ഛേ, ഞാൻ എന്റെ കൂട്ടുകാരോട് ചോദിച്ചു, അവരാരും തരത്തില്ല. ഇടി നീ ആ യോളണ്ടയുടെ പോയി ചോദിക്ക്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? യോളണ്ടല്ല എങ്ങനെ കാശ് ഉണ്ടാവുക? ദരിദ്രന്മാരല്ലേ, അവരെങ്ങനെ കാശ് കാണത്തില്ല? ഇടി യോളണ്ടയുടെ കൂടെ ഒരു പയ്യനുണ്ട്, അവൻ അവളുടെ ഫ്രണ്ടാണ്, അവളുടെ ബോയ് ഫ്രണ്ടാണ്. അവൻ ശരിക്ക് കാശുള്ള ആളാണ്. നീ അവനൊന്ന് കാശ് വാങ്ങിയില്ലേ? അവൻ വിചാരിച്ച 8 മില്യൺ ഉണ്ടാക്കാൻ പറ്റും. നീ ആ കാശ് എത്രയും പെട്ടത് എത്തിച്ചില്ലെങ്കിൽ എന്റെ കൈ രണ്ടും ഇവര് വെട്ടും. അത് കേട്ടതും ആ സ്ത്രീ അവളുടെ ഭർത്താവിനോട് പറയുകയാണ്, എന്റെങ്കിലും കാശൊന്നുമില്ല, എനിക്ക് അവിടെ പോയി ചോദിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. യോളണ്ട ആന്റി ഒരു സുന്ദരിയാണ്. അവളുടെ ഭർത്താവിനെ അവൾ ഡൈവോഴ്സ് ചെയ്താൽ അവർക്ക് വേറെ കല്യാണം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവളുടെ കയ്യിലുള്ള കാശൊക്കെ ഉപയോഗിച്ച് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ അവൾക്ക് പറ്റും. ഇത്രയും കടക്കാരനായ ഒരു ഭർത്താവിനൊപ്പം നിൽക്കുന്നത് അപകടമാണെന്നൊരു തോന്നൽ ആ നിമിഷത്തെ അവർക്ക് ഉണ്ടാവുകയാണ്. അത്രയും പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്തതും 3-4 കാറ് അവളെ വന്നങ്ങ് വളഞ്ഞു. വളഞ്ഞു എന്ന് മാത്രമല്ല, ആ വളഞ്ഞ ആളുകൾ കാറുകളിൽ നിന്ന് ചാടി ഇറങ്ങി കയ്യിലിരുന്ന പൈപ്പ് ഉപയോഗിച്ച് അവളുടെ കാറിന്റെ വിൻസ്ക്രീൻ അടിച്ചു പൊട്ടിച്ചു. അടിച്ചു പൊട്ടിച്ച ആ നിമിഷത്തിൽ തന്നെ ഒരാൾ വാതിൽ വലിച്ചു തുറന്ന് അവരെ വലിച്ചു പുറത്തിറക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്നത്. ഏയ് ആരാ നിങ്ങൾ? ഏയ് ഞങ്ങൾ ആരാ എന്ന് അറിയാനല്ല നീ നോക്കേണ്ടത്. നീ എത്രയും പെട്ടെന്ന് 8 മില്യൺ യുവാൻ സംഘടിപ്പിക്കാനാണ്. ഞാനതിന് സംഘടിപ്പിക്കണം? നീ 8 മില്യൺ യുവാൻ സംഘടിപ്പിക്കണം. സംഘടിപ്പിക്കാനായി നിന്റെ ഭർത്താവ് നിന്നോട് പറഞ്ഞില്ലേ? ഞാൻ അയാളെ ഡൈവേഴ്സ് ചെയ്തു, ഞാൻ സംഘടിപ്പിക്കുന്നില്ല. നീ ഡൈവേഴ്സ് ചെയ്തോ ഇല്ലേ എന്നുള്ളതും ഞങ്ങളുടെ വിഷയമല്ല. നീ 8 മില്യൺ യുവാൻ ഇപ്പം നൽകിയില്ല എങ്കിൽ നിന്നെ ഈ ഡ്രസ്സ് ഞങ്ങളങ്ങ് അഴിക്കും, നിന്റെ ഫോട്ടോകൾ ഞങ്ങൾ എടുക്കും, ഈ ഫോട്ടോ ഞങ്ങൾക്ക് ഉപയോഗപ്പെടും, നിന്നെ ഞങ്ങൾ ക്ലബുകൾക്ക് വിൽക്കും. വളരെ കൂളായിട്ടാണ് ആ ഗുണ്ട സംഘത്തിന്റെ നേതാവ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏയ് നിങ്ങൾ ഭീഷണിപ്പെടുത്തരുത്. ആ സ്ത്രീ അത്രയും പറഞ്ഞത് ആ ഗുണ്ട തലവൻ ഒരൊറ്റ അടി ഇടത് കൈകൊണ്ട് അവളുടെ കവിളിൽ ഒരൊറ്റ അടി കൊടുക്കുകയായിരുന്നു. അടി കിട്ടിയപ്പോഴാണ് അവൾക്ക് പതുക്കെ ബോധം വന്നു തുടങ്ങിയത്. ഏയ് എന്റെ ദേഹത്ത് തുടരുത്, അത് പറഞ്ഞതും അടുത്ത അടി. അവൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങളെന്ന് അവൾക്ക് പതുക്കെ തോന്നി തുടങ്ങിയാണ്. ഏയ് എന്നെ തല്ലരുത്, തല്ലരുത്, ഞാന് ഒരു ശ്രമം നടത്തി നോക്കട്ടെ. നീ എന്ത് വേണോ ചെയ്തു, ഞങ്ങൾക്ക് 8 മില്യൺ യുവാൻ കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ 8 മില്യൺ യുവാൻ നിശ്ചിത സമയത്തിനകത്ത് നീ സംഘടിപ്പിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വിൽക്കും. അവളെ വിൽക്കേണ്ട ക്ലബുകൾ ഏതൊക്കെയാണെന്നൊക്കെ അവർ പരസ്പരം ചർച്ച ചെയ്ത് തുടങ്ങിയാണ്. ആ ചർച്ചകളൊക്കെ അവൾ കേൾക്കത്തക്ക രീതിയിലാണ് അവർ ചെയ്യുന്നത്. നമുക്ക് ആ ബ്ലൂ ക്ലബിന് വിറ്റാലോ? ആ അത് കൊള്ളാം. പല നൈറ്റ് ക്ലബുകളുടെ പേരുകളാണ് ചെറുപ്പക്കാർ പറയുന്നത്. അപ്പൊ ആ നേതാവ് പറഞ്ഞു, ഇവളുടെ ഈ തുണിയില്ലാത്ത ഫോട്ടോ എടുത്താൽ എനിക്കറിയാം ഇവള് കുറച്ച് കാശ് ഉണ്ടാക്കി തരുമെന്ന്. നൈറ്റ് ക്ലബിൽ ഡാൻസ് കളിക്കാൻ വരുന്ന ഒരു ലേഡിയാക്കി അവരെ മാറ്റാനുള്ള പരിപാടിയാണ് അവന്മാർ പ്ലാൻ ചെയ്യുന്നത്. താൻ ആകെ പെട്ടു എന്ന് ആ ഡയലോഗുകൾ കേൾക്കുന്ന യോളണ്ടയുടെ ആന്റിക്ക് 100% ഉറപ്പായി. ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് അവളൊന്ന് പെട്ടിരിക്കുന്നത്. അവൾ അവരോട് പറഞ്ഞു, ഞാനേ എന്റെ സുഹൃത്തുക്കളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അത്രയും പറഞ്ഞിട്ട് അവൾ ഫോൺ എടുത്ത് അവളുടെ സുഹൃത്തുക്കളെ ഓരോന്നായി വിളിച്ചു തുടങ്ങി. പണം വേണമെന്ന് അവൾ ചോദിക്കുന്ന നിമിഷം തന്നെ ആളുകൾ ഫോൺ കട്ട് ചെയ്യുകയാണ്. പല എക്സ്ക്യൂസസും പറഞ്ഞിട്ട്
അവളുടെ ഫോൺ കാളുകൾ വഴി പണം കളക്ട് ചെയ്യാൻ കഴിയില്ല എന്ന ധാരണ എത്തിയതും ആ ഗുണ്ടത്തലവൻ അവളോട് പറഞ്ഞു, ഇനി നീ ഫോണൊന്നും വിളിക്കണ്ട, നിന്നെ കൊണ്ട് പണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി, പക്ഷെ നിന്നെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അത്രയും പറഞ്ഞിട്ട് ഗുണ്ടത്തലവൻ അയാളുടെ അനുയായികളോട് പറഞ്ഞു, എവിടെ പിടിച്ച് വണ്ടി കയറ്റ്. അത് കേട്ടതും അവൾ ഗുണ്ടത്തലവനോട് പറഞ്ഞു, നോക്ക് നോക്ക് നോക്ക്, ഒന്ന് വെയിറ്റ് ചെയ്യണേ, എന്റെ ശേഷർ ഇവിടെ താമസിക്കുന്ന ആര്, യോളാണ്ടയോ? അതെ അതെ, യോളാണ്ടയുടെ ബോയ് ഫ്രണ്ടിൽ നിന്ന് ഞാൻ പണം വാങ്ങിച്ചു തരാം. അങ്ങനെ യോളാണ്ടെ ആന്റി പറഞ്ഞതും ആ ടീം അവരെയും കൊണ്ട് യോളണ്ട വീട്ടിലേക്ക് കയറി തുടങ്ങി. കുറെ പടിക്കെട്ടിൽ കയറിയാണ് മുകളിലെത്താൻ. ആ പടിക്കെട്ടിൽ കയറുമ്പോ യോളണ്ട ആന്റിക്ക് ഒരു സംശയം. അവളുടെ ഭർത്താവ് പറഞ്ഞത് യോളണ്ടയുടെ ബോയ്ഫ്രണ്ടിന്റെ കയ്യിൽ പണമുണ്ടെന്നാണ്. പക്ഷെ അവൾ നേരത്തെ യോളണ്ട കൂടെയുള്ള പയ്യനെ കണ്ടതാണ്. അവനെ കണ്ടാൽ പണമുള്ള ഒരാളാണെന്ന് ആരും പറയത്തില്ല. ആ ചിന്തയോടുകൂടിയാണ് യോളണ്ട ആന്റി യോളണ്ട വീടിന്റെ മുന്നിലെത്തിയത്. വീടിന്റെ മുന്നിലെത്തിയിട്ടും അവൾ ഒന്നും മിണ്ടാതിരിക്കണതാണ്ടതും ആ ലീഡർ ഒരച്ചയാടി, നീ എന്താടി മിണ്ടാതിരിക്കുന്നത്, വിളിക്കവരെ. അടിയുടെ ശബ്ദവും അവരുടെ കരച്ചിലും വീടിനകത്ത് കേൾക്കാം. അടി കിട്ടിയതും യോളണ്ട ആന്റി വാതിൽ തട്ടി. ശബ്ദം കണ്ട് വാതിൽ തുറന്ന് യോളണ്ടയാണ്. യോളണ്ട വാതിൽ തുറക്കുമ്പോ അകത്ത് മുറിയിലുണ്ടായിരുന്ന യോളണ്ട അമ്മയും യോളണ്ട അച്ഛനും ഒരു ഭാഗത്തുനിന്നും മറുഭാഗത്തും ചക്കുമൊക്കെ അങ്ങോട്ട് വരികയാണ്. സകലരും അന്തം വിട്ട് പുറത്തെ കാഴ്ച കാണുകയാണ്. യോളണ്ടയുടെ ആന്റി അടിയേറ്റ് മുഖം ചീർത്താ നിൽക്കുന്നത്. അവളുടെ ചുറ്റുമായി കുറെ ഗുണ്ടകളുമുണ്ട്. ഏയ് യോളണ്ട, നീ എനിക്ക് കുറച്ച് പണം തരണം. ആന്റിക്ക് ഞാനതിനെ പണം തരുന്നേ. യോളണ്ട, നീ എനിക്ക് പണം നൽകിയില്ലെങ്കിലേ ഇവരെ എന്നെ ഉപദ്രവിക്കും, എന്റെ ന്യൂഡ് ഫോട്ടോസ് എടുത്ത് എന്നെ ക്ലബുകൾക്ക് വിൽക്കുമെന്നാ പറയുന്നത്. പെട്ടെന്ന് തന്നെ അവർ കഥ പറയുകയാണ്. അവർ പറയുന്ന കേട്ടപ്പോ അവർ എത്തി നിൽക്കുന്ന അവസ്ഥ യോളണ്ടയ്ക്കും യോളണ്ട മാതാപിതാക്കൾക്കും ചക്കനും ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ആന്റിക്ക് എത്ര വേണ്ടേ? യോളണ്ട, എനിക്ക് 8 മില്യൻ യുവാൻ കിട്ടിയാ മതി. 8 മില്യൻ യുവാനോ? ആന്റി എന്തായി പറയുന്നേ, എന്നിലവിടെ 8 മില്യൻ യുവാൻ? യോളണ്ട, നീ ഇപ്പോ 5 മില്യൻ യുവാൻ കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞു. നിന്റെ ആ ബോയ്ഫ്രണ്ടിന്റെ കയ്യിൽ പണമുണ്ട്, നീ ബോയ്ഫ്രണ്ടിന് വാങ്ങിച്ചു. ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ചക്കാനോൻ. ചക്കാനോൻ ഒരു അക്ഷരം ഇടാൻ നിൽക്കുന്ന കണ്ടതും യോളണ്ട ആന്റി ചക്കന് നെരിതെറിഞ്ഞു, ഏയ് എനിക്കൊരു 8 മില്യൻ യുവാൻ തരുമോ? ഞാനെന്തിനു നിങ്ങൾക്ക് പണം തരണം? ഞാനേ യോളണ്ട ആന്റി ആണല്ലോ, അപ്പൊ ഞാൻ നിന്റെ ആന്റി ആണല്ലോ. ചക്ക് യോളണ്ട ബോയ്ഫ്രണ്ട് ആയതുകൊണ്ട് യോളണ്ട ആന്റി ചക്കിന്റെ ആന്റി ആയതാണ്. ഇതാണ് അവർ പറഞ്ഞു വരുന്നത്. ആന്റിക്ക് പണം കടം തരാലോ. വളരെ വ്യക്തമായ ഒരു ന്യായീകരണം അവർ കണ്ടുപിടിക്കുകയാണ്. ചക്ക അവരോട് പറഞ്ഞു, നേരത്തെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വലിയ പണക്കാരിയാണ്, പണക്കാര് ഒരിക്കലും പാവപ്പെട്ടവരുമായി ബന്ധം ഉണ്ടാക്കരുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. നിങ്ങളെ പോലെ പണക്കാരുമായിട്ട് ഇവിടെ ആർക്കും ബന്ധം ഉണ്ടാക്കാൻ ഒരു താല്പര്യമില്ല, നിങ്ങൾ പോയി. ചക്ക തന്നെ ആധികാരികമായിട്ട് അങ്ങനെ പറയുകയാണ്. അത് കേട്ടപ്പോ അവര് പറഞ്ഞു, എടാ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നിന്റെ പണമില്ലെന്ന്, നീ വെറുതെ ഷോ കാണിക്കുകയാണല്ലേ. അത് കേട്ടപ്പോ ചക്ക് അവരോട് പറഞ്ഞു, എന്റെ പണമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം, നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു സമ്മാനം യോളണ്ടയുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ സമ്മാനം കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ചക്കാനോൻ അവന്റെ മൊബൈൽ എടുത്ത് വി ചാറ്റ് വഴി കുറച്ച് പണം യോളണ്ടയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു. യോളണ്ടയുടെ മൊബൈൽ വി ചാറ്റ് മെസ്സേജ് വന്ന ശബ്ദം എല്ലാവർക്കും കേൾക്കാം. യോളണ്ട മൊബൈൽ എടുത്തു. യോളണ്ട മെസ്സേജ് നോക്കിയപ്പോ യോളണ്ട കാണുന്നത് 88,88,888 യുവാൻ അവളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നതാണ്. അതിന്റെ മെസ്സേജ് അവൾ കണ്ടത് ഏകദേശം 9 മില്യൻ യുവാൻ അടുപ്പിച്ച് ചക്കാനോൻ ഇതാ അവൾക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അന്തവിട്ട് ആ മൊബൈലിലേക്ക് യോളണ്ട നോക്കണ കണ്ടതും ആ ലീഡർ പെട്ടെന്ന് യോളണ്ട അടുത്തേക്ക് വന്നു. അവളുടെ മൊബൈലിലേക്ക് അയാളും നോക്കി. ശരിയാണ്, ഏകദേശം 9 മില്യൻ യുവാൻ യോളണ്ടയുടെ ബോയ്ഫ്രണ്ട് യോളണ്ടയ്ക്ക് അയച്ചിരിക്കുകയാണ്. അത് കണ്ടതും അയാൾക്കൊരു ബഹുമാനം പെട്ടെന്ന് ചക്കനോടുണ്ടായി. ആ ലീഡറുടെ മുഖത്തെ അമ്പരപ്പ് കണ്ടതും യോളണ്ടയുടെ ആന്റി ഓടി യോളണ്ട അടുത്ത് വന്നു. അവരും ആ മൊബൈലിലേക്ക് നോക്കി. 88,88,888 യുവാൻ ഇതാ യോളണ്ട അക്കൗണ്ടിലേക്ക് ആ ചെറുപ്പക്കാരെ അയച്ചിരിക്കുന്നു. ആ ആന്റിയുടെ അമ്പരപ്പ് സ്വാഭാവികമായിട്ടും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടാവുകയാണ്. അവരും ആ മെസ്സേജ് ഒന്ന് നോക്കി. ഇപ്പൊ എല്ലാവരും അന്തവിട്ട് ചക്കാനോന്ന് നോക്കുകയാണ്. വെറും ഒരു സമ്മാനം നിലയിൽ ചക്ക കൊടുത്തിരിക്കുന്നത് ഏകദേശം 9 കോടിയോളം രൂപയാണ്. എല്ലാവരും അന്തവിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ആ ലീഡർ ചക്കനോട് ചോദിച്ചു, സുഹൃത്തെ നിങ്ങൾ ഇവർക്ക് പണം വല്ലതും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഏ ഇവർക്കോ, ഇവർക്ക് പണം ഞാൻ കൊടുക്കത്തേയില്ല. ഇവര് കൂട്ടുകൂടാൻ പറ്റിയ ആളേ അല്ല, ഇവരുമായി എനിക്കൊരു ബന്ധവുമില്ല. ചക്കാനോൻ അങ്ങനെ തീർത്തു പറഞ്ഞതും ആ ലീഡർ കൈ നിവർത്ത് യോളണ്ട ആന്റിക്ക് ഒരു അടി കൊടുത്തതും ഒരേ നിമിഷത്തിലാണ്. അടിയേറ്റ് അവർ താഴെ വീണു. ആ നിമിഷത്തിൽ ആ ലീഡർ അയാളുടെ അനുയായികളോട് പറഞ്ഞു, ഇവരെ പിടിച്ച് വണ്ടി കയറ്റ്. നിമിഷ നേരം കൊണ്ടാണ് അവർ അവരെ വലിച്ചിടിച്ച് താഴേക്ക് കൊണ്ടുപോയത്. ആ രംഗം ശരിക്കും വേദന ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ് യോളണ്ടയ്ക്കും യോളണ്ടയുടെ അമ്മയ്ക്കും ഒക്കെ. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോഴും അമ്പരന്ന് നിൽക്കുന്നത് യോളണ്ട അച്ഛനാണ്. ചക്കിനെ ഒന്ന് നോക്കിയിട്ട് യോളണ്ട അമ്മയും യോളണ്ട അച്ഛനും അകത്തേക്ക് നടക്കുമ്പോൾ യോളണ്ട ചക്കിനോട് പറഞ്ഞു, ചക്ക് ഞാൻ ഈ പണം തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാം. അത് കേട്ടപ്പോ ചക്ക് യോളണ്ടയോട് പറഞ്ഞു, ഹേ അത് വേണ്ട, ഞാൻ യോളണ്ടയ്ക്ക് നേരത്തെ നൽകിയ പണം ബോണസാണ്, ഇപ്പൊ ഞാൻ നൽകുന്ന ഒരു കടമായിട്ട് കൂട്ടിയാൽ മതി. കണ്ണു നിറഞ്ഞുപോയി യോളണ്ട ചക്കിനോട് പറഞ്ഞു, ചക്ക് അങ്ങനെയാണെങ്കിൽ
ഞാൻ അടുത്ത 10 വർഷം ചെക്കിന്റെ കയ്യിൽ നിന്ന് ശമ്പളമേയും വാങ്ങില്ല. അടുത്ത 10 വർഷത്തേക്കുള്ള ശമ്പളം അഡ്വാൻസ് ആയിട്ട് അവൾ കൈപ്പറ്റി എന്ന് കരുതിക്കൊള്ളാം എന്നാണ് അവൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. യോളണ്ട അങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നു. അകത്ത് യോളണ്ട എത്തിയപ്പോ യോളണ്ടയുമായി അവളുടെ അച്ഛൻ പറഞ്ഞു, യോളണ്ട നമുക്ക് ആവശ്യത്തിന് നിന്റെ ബോയ്ഫ്രണ്ട് പണം നൽകി 5 മില്യൺ. ഇത് ഇത്ര അധികമാണ്, നീ ഈ പണം തിരിച്ചു കൊടുക്കണം. ചെക്ക് അവർക്ക് സമ്മാനമായി നൽകിയ പണമാണെന്ന് അറിയാമായിരുന്നിട്ടും യോളണ്ടയുടെ അച്ഛനും അമ്മയും ആ പണം ചെക്കിന് മടക്കി കൊടുക്കാനാണ് മകളോട് ആവശ്യപ്പെട്ടത്. അവർ പണം കണ്ടു വളർന്നവർ തന്നെയാണ്. ആവശ്യമില്ലാതെ ഒരാളുടെയും പണം കൈപ്പറ്റുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടെന്ന് അർത്ഥം. യോളണ്ടയുടെ അച്ഛനും അമ്മയും അന്ന് അവിടെ തങ്ങാനായി യോളണ്ടയെ നിർബന്ധിച്ചെങ്കിലും യോളണ്ട തിരിച്ചു പോകേണ്ട ആവശ്യകത സൂചിപ്പിച്ചിട്ട് ചെക്കുമായി അവിടുന്ന് പുറത്തിറങ്ങി. അവർ രണ്ടുപേരും പടിക്കെട്ടിറങ്ങി താഴേക്ക് പോകുമ്പോൾ യോളണ്ടയുടെ അച്ഛനും അമ്മയും അവരെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവരുടെ മകൾ കണ്ടുപിടിച്ച ചെറുപ്പക്കാരൻ നല്ല ചെറുപ്പക്കാരനാണെന്ന് തോന്നലാണ് അവർ രണ്ടുപേർക്കും ഉള്ളത്. യോളണ്ടയും ചെക്കും നടന്ന് റോഡിലെത്തി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ഇനി അവർക്ക് സിറ്റിയിലേക്ക് പോകണം. അവരാ ബസ് സ്റ്റോപ്പിൽ ബസ് എത്തിക്കുമ്പോൾ ഒരു കാറ് അവരുടെ അടുത്തു നിന്നു. ഏയ് യോളണ്ട, യോളണ്ട നോക്കിയപ്പോ അവളുടെ കൂട്ടുകാരിയാണ് ആ വാഹനത്തിൽ. ഏയ് യോളണ്ട സിറ്റിയിലേക്കാണോ, അങ്ങനെ കയറിക്കോ. യോളണ്ട ചെക്കിനെ നോക്കിയപ്പോ ചെക്കും സമ്മതിച്ചു. ചെക്കും യോളണ്ടയും പുറകിലത്തെ സീറ്റിലേക്ക് കയറി. അവളുടെ കൂട്ടുകാരിയുടെ ഫ്രണ്ടാണ് വാഹനം ഓടിക്കുന്നത്. വാഹനം സിറ്റിയിലേക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ യോളണ്ട ചെക്കിനോട് സംസാരിക്കുകയാണ്. ശബ്ദം തരത്തിയ സംസാരിക്കുന്നത്, ചെക്ക് സിനിമയുടെ ഷൂട്ടിംഗ് ഇന്നുകൂടിയേ ഉള്ളൂ, വേറെ സിനിമകൾ ഇനി ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ടോ? ചെക്ക് ഇതുപോലെ ആലോചിക്കാതിരുന്ന ഒരു കാര്യമാണ് യോളണ്ട ചോദിക്കുന്നത്. അത് കേട്ടപ്പോ ചെക്ക് പറഞ്ഞു, പുതിയ സിനിമകൾ ഞാൻ ഇതുവരെ ആലോചിച്ചില്ല, നമുക്കത് ആലോചിക്കാം. അവര് പ്ലാസയെ കുറിച്ച് സംസാരിക്കുന്നത് കൗതുകത്തോടെയാണ് വാഹനം ഓടിക്കുന്ന ചെറുപ്പക്കാരനും യോളണ്ടയുടെ കൂട്ടുകാരിയും കേൾക്കുന്നത്. ഈ യോളണ്ട എന്തിനാ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത്? അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതും അവരുടെ കൂട്ടുകാരി യോളണ്ട ചോദിച്ചു, അല്ല ഏത് സിനിമയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഞങ്ങൾ ഈ സബീന അഭിനയിക്കുന്ന ഒരു സിനിമ ഷൂട്ട് ചെയ്തതിനെ കുറിച്ച് സംസാരിച്ചതാണ്. അറിയാതെ യോളണ്ട അങ്ങനെ പറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ യോളണ്ട വളരെ ശബ്ദം താഴ്ത്തിയാണ് ചെക്കിനോട് സംസാരിച്ചെങ്കിലും സംസാരിച്ച കാര്യം അവർ കേട്ടത് കൊണ്ടാണ് മറുപടി പറയാൻ യോളണ്ട നിർബന്ധിതനായത്. അല്ല യോളണ്ട, നീ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ആ പ്ലാസയിലാ വർക്ക് ചെയ്യുന്നത്. നീ പറയുന്നത് കേട്ടാ തോന്നും ആ പ്ലാസയുടെ ഓണർ നിന്റെ ഈ സുഹൃത്താണെന്ന്. അതെ, മിസ്റ്റർ ചെക്കാനനാണ് ആ പ്ലാസയുടെ ഓണർ. യോളണ്ട അങ്ങനെ പറഞ്ഞതും ആ പെൺകുട്ടിയും കാർ ഓടിക്കുന്ന ആ പയ്യനും അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഒരു തമാശ കേട്ട പ്രതീതിയാണ് അവർക്കുള്ളത്. ആ പ്ലാസയുടെ ഓണറാണ് ചെക്കാനനെങ്കിൽ ചെക്കാനോനെ കാണുമ്പോൾ അത് തോന്നേണ്ടതാണ്. ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പ്ലാസയുടെ ഓണറെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് പറ്റത്തില്ല. അവരതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പരസ്പരം പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് ആ പ്ലാസയുടെ അടുത്ത് ആ വാഹനം എത്തിച്ചത്. അവിടെ ചെക്കും യോളണ്ടയും ഇറങ്ങി. ചെക്കും യോളണ്ടയും അവരുടെ യാത്ര പറഞ്ഞ് മുന്നോട്ട് നടന്നപ്പോ ആ വാഹനം ഓടിക്കുന്ന ആള് അവളുടെ കൂട്ടുകാരോട് ചോദിച്ചു, നമുക്കേ ഈ വാഹനം പാർക്ക് ചെയ്യാനൊരു സ്ഥലം വേണം. അവര് പ്ലാസയുമായി ബന്ധമുള്ള ആളാണെന്നല്ലേ പറഞ്ഞത്, നമുക്ക് അവിടെ ചോദിച്ചാലോ പ്ലാസയിൽ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അവര് പറഞ്ഞത് സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അത് കേട്ടതും യോളണ്ട കൂട്ടുകാരി യോളണ്ട വിളിച്ചു, ഏയ് യോളണ്ട ഒന്ന് നിന്നേ. യോളണ്ട കൂട്ടുകാരി അങ്ങനെ വിളിച്ചതും യോളണ്ട തിരിച്ച് കാറിനടുത്തേക്ക് വന്നു. യോളണ്ട, ഞങ്ങൾക്ക് ഈ കാറ് നിങ്ങളുടെ ഈ പ്ലാസയിൽ പാർക്ക് ചെയ്യാൻ പറ്റൂ? പിന്നെന്താ നിങ്ങൾ പാർക്ക് ചെയ്തു, ഞങ്ങൾ പൈസ തരത്തില്ല. ഏയ് വേണ്ടാന്ന്, നിങ്ങൾ പാർക്ക് ചെയ്തു. യോളണ്ടയോട് അങ്ങനെ പറഞ്ഞതും യോളണ്ട ഫോൺ എടുത്ത് ആരും വിളിക്കുകയാണ്. വിളിച്ചിട്ട് സംസാരിക്കുന്നത് അവരുടെ വാഹനത്തിന്റെ നമ്പറിനെ കുറിച്ചാണ്. ഈ വാഹനത്തെ പാർക്ക് ചെയ്യാൻ അനുവദിച്ചേക്കണേ, പിന്നെ അവരിന്ന് പണം ഈടാക്കണ്ട. യോളണ്ട ഫോണിലൂടെ അങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോ ആ കാർ ഓടിക്കുന്ന ആ ചെറുപ്പക്കാരനും അവന്റെ ആ ഗേൾഫ്രണ്ടിനും ശരിക്കും കൗതുക ഇരട്ടിക്കുകയാണ്. യോളണ്ട ശരിക്കും നന്നായി അഭിനയിക്കുകയാണല്ലോ എന്നൊരു തോന്നലാണ് യോളണ്ട സുഹൃത്തിനുള്ളത്. അങ്ങനെ കരുതിക്കൊണ്ടാണ് അവർ ആ പ്ലാസയുടെ പാർക്കിംഗ് സ്പേസിലേക്ക് അവരുടെ കാർ ഓടിച്ചു വരുന്നത്. അവർ കാർ പാർക്ക് ചെയ്തിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പോകുമ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. പാർക്കിംഗ് സ്പേസിലേക്ക് ഒരു സുന്ദരി നടന്നു വരുന്നതാണ് അവർ കണ്ടത്. ആ സുന്ദരിയെ കണ്ടതും യോളണ്ടയുടെ സുഹൃത്ത് അറിയാതെ വാ വിളിച്ചു പോവുകയാണ്. ആ സുന്ദരി സാക്ഷാൽ സബീന യാൾഡനാണ്. സബീന യാൾഡനെ കണ്ടപ്പോ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനായി യോളണ്ടയുടെ സുഹൃത്ത് അതിവേഗം കാറിൽ നിന്ന് പുറത്തിറങ്ങി. സബീന പാർക്കിംഗിലോട്ടി കൂടി മുന്നോട്ട് നടക്കുകയാണ്. സബീനയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നടന്നു വരികയാണ് യോളണ്ടയും യോളണ്ട സുഹൃത്ത് ചെക്കാനോനും. സബീന അവരുടെ അടുത്തുകൂടി നടന്നു പോകുമെന്നാണ് യോളണ്ട സുഹൃത്ത് ആ നിമിഷത്തിൽ കരുതിയത്. പക്ഷെ അവിടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സബീന നടന്ന് യോളണ്ടയുടെയും ചെക്കിന്റെയും മുന്നിലെത്തി. ഈ സമയം കാറിൽ നിന്നിറങ്ങിയ പെൺകുട്ടി ഓടി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കിന്റെ മുന്നിൽ വന്ന സബീന ചെക്കിനോട് ചോദിച്ചു, ചെക്ക് ഈ പ്ലാസ ചെക്കിന്റെതല്ലേ? പെട്ടെന്ന് സബീന അങ്ങനെ ചോദിച്ചപ്പോ ചെക്കിനൊരു അത്ഭുതം. ചെക്ക് സബീനോട് ചോദിച്ചു, ഇതാരാ പറഞ്ഞേ? ചെക്ക് അങ്ങനെ ചോദിച്ചതും സബീന ഒന്നാമത്തെ നിലയിലേക്ക് വിരൽ ചൂണ്ടി ചെക്കിനോട് പറഞ്ഞു, ആ മിൽക്ക് ഷേക്ക് കടയിൽ നിന്ന് ഞാൻ അറിഞ്ഞത്. യോളണ്ടയോട് നേരത്തെ സബീന ഈ ചോദ്യം ചോദിച്ചതാണ്. യോളണ്ട ചെക്കിന്റേതാണ് പ്ലാസ എന്ന് സബീനോട് പറഞ്ഞതുമാണ്. യോളണ്ട അക്കാര്യം സമ്മതിച്ച കാര്യം ചെക്കനോട് പറയാതെയാണ് സബീന ഈ നിമിഷം ചെക്കനോട് സംസാരിക്കുന്നത്.
ഈ ലാറ എന്താ കാണിച്ചത്? ലാറ എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ചിന്തയാണ് ആ നിമിഷത്ത് ചക്കിനെ മനസ്സിലേക്ക് വന്നത്. ചക്ക അങ്ങനെ ആലോചിച്ചപ്പോ സബീന ചക്കിനോട് പറഞ്ഞു, ചക്ക് ഇത് മോശമായി പോയി. ചക്ക് എന്തിനാ, വിൽബറാണ് ഈ പ്ലാസയുടെ ഓണർ എന്ന് എന്നോട് പറഞ്ഞത്. സബീന അങ്ങനെ ചോദിച്ചപ്പോ വളരെ കൗതുകം യോളണ്ടയ്ക്ക് ഉണ്ടാവുകയാണ്. കാരണം ആ ചോദ്യത്തിനകത്ത് ഒരു വിഷമം കൃത്യമായും നിഴലിക്കുന്നുണ്ട്. വിൽബർ വെൻഡൽ ആ പ്ലാസയുടെ ഓണർ ആണെന്ന് സബീനയെ ധരിപ്പിക്കുന്നതിൽ ചക്കും ഒരു പ്ലേ കളിച്ചു എന്നുള്ള ഒരു തോന്നലാണ് ആ വാചകത്തിനകത്തുള്ളത്. ചക്ക് സബീനയോട് പറഞ്ഞു, വിൽബർ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ അങ്ങ് സമ്മതിച്ചേ ഉള്ളൂ. ചക്ക് അത് വേണ്ടായിരുന്നു. ശരിക്കും നിരാശകരമായ ശബ്ദത്തിലാണ് സബീന അത് വീണ്ടും പറഞ്ഞത്. ഈ സംഭാഷണം നടക്കുമ്പോഴേക്കും ആ പെൺകുട്ടി സബീനയുടെ അടുത്തെത്തിക്കഴിഞ്ഞു. യോളണ്ടയുടെ സുഹൃത്ത്. യോളണ്ട സുഹൃത്ത് സബീനയോട് പറഞ്ഞു, മാഡം എനിക്കൊരു ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് തരൂ. അത് കേട്ടത് സബീന പെട്ടെന്ന് ഓട്ടോഗ്രാഫ് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഓട്ടോഗ്രാഫ് കിട്ടിയതും യോളണ്ട സുഹൃത്ത് സബീനയോടായി പറഞ്ഞു, മാഡം ഒരു ഫോട്ടോ എടുക്കാവോ? ഫോട്ടോ എടുക്കാം, പക്ഷേ ഈ പ്ലാസ ഇത് പതിയരുത്. ചക്കാനോനുമായി ബന്ധപ്പെട്ട പ്ലാസയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ തനിക്ക് ഇഷ്ടമില്ല എന്ന് ചക്ക് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയാണ് സബീന അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് സബീന ആ പാർക്കിലോട്ടുണ്ട് സൈഡിലോട്ട് മാറി പ്ലാസ പതിയാത്ത ശൈലിയിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ. യോളന്റെ സുഹൃത്തും സബീനയും തമ്മിലുള്ള ഫോട്ടോ. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞു സബീന വീണ്ടും ചക്കിനടുത്തേക്ക് വന്നു. ചക്ക് ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു, ഇനി സ്കൂളാണ്. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, സ്കൂളും ചക്കിന്റെ ആണോ? അതെന്താ സബീന അങ്ങനെ ചോദിച്ചു? അല്ല, ഈ പ്ലാസ ചക്കിന്റെയാണ്, ഈ സിനിമയ്ക്ക് പടം മുടക്കുന്നത് ചക്കാണ്. ഇനി സ്കൂളും ചക്കിന്റെ ആണെങ്കിൽ അതൊന്ന് അറിയാൻ വേണ്ടിയാണ്. സബീന പറഞ്ഞ വാചകങ്ങൾ വളരെ അമ്പരപ്പോടുകൂടിയാണ് സബീനോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ആ പെൺകുട്ടി കേൾക്കുന്നത്. യോളണ്ടയുടെ സുഹൃത്ത് നേരത്തെ കാറിൽ വെച്ച് അവർ കേട്ട കാര്യം 100% ഇതാ സത്യമായിരിക്കുന്നു. ആ പ്ലാസ ചക്കാനോന്റെ തന്നെയാണ്. അതുമാത്രമല്ല, ചക്കാനോനാണ് ആ സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പെൺകുട്ടി അന്തവിട്ട് നിൽക്കുമ്പോൾ ചക്കിനെ ഒന്ന് നോക്കിയിട്ട് സബീന കടന്നുപോയി. ചക്കിനാണെങ്കിൽ ശരിക്കും അങ്ങോട്ട് ദേഷ്യം വരികയാണ്. ആ ലാറ ഇതാ സകല കാര്യവും പൊളിച്ചിരിക്കുന്നു. ലാറയോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം, വീചാറ്റിൽ ലാറയെ ഒന്ന് ഭീഷണിപ്പെടുത്തണം. അങ്ങനെ ഒരു ചിന്തയാണ് ആ നിമിഷം ചക്കന്റെ മനസ്സിൽ വന്നത്. ഈ നിമിഷത്തിൽ ആ പെൺകുട്ടി നടന്ന് അവൾ വന്ന കാറിനടുത്തെത്തി. കാർ ഓടിക്കുന്ന അവളുടെ സുഹൃത്തിനോടായി അവൾ പറഞ്ഞു, എടാ നമ്മൾ കേട്ടത് ശരിയാണ്, ഈ പ്ലാസ ആ ചക്കാനോന്റെ തന്നെയാണ്. അതുമാത്രമല്ല, ആ സബീനയുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചക്കാണ്. യോളങ്ങളുടെ ഭാഗ്യം തന്നെ എന്ന് അവൾ പറഞ്ഞപ്പോ ആ കാർ ഓടിച്ചുകൊണ്ട് വന്ന ചെറുപ്പക്കാരന് തീരെ അങ്ങനെ ഇഷ്ടമായില്ല. എന്തു ഭാഗ്യം, ചക്കിനെ പോലെ ഒരാളുടെ ഗേൾഫ്രണ്ട് ആകുക എന്ന് പറഞ്ഞ ഭാഗ്യമല്ലേ? ആ ഡയലോഗ് കൂടി കേട്ടപ്പോ ആ ചെറുപ്പക്കാരന്റെ ദേഷ്യം കൂടുകയാണ്. ചക്ക് ചക്ക് ചക്ക്, എന്ത്, നിനക്ക് ചക്കനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നീ ചക്കനോട് പോ, നീ ദേഷ്യപ്പെടുന്ന വേണ്ട, ചക്ക വിളിച്ചാൽ ഞാൻ പോവും. അവരങ്ങനെ സംസാരിക്കുമ്പോ യോളണ്ടയും ചക്കും പ്ലാസയ്ക്കുള്ളിലേക്ക് കടന്നു. അന്ന് വൈകുന്നേരം ചക്ക് യുവാറ്റയുടെ അടുത്തേക്ക് എത്തുമ്പോ യുവാറ്റ ചക്കനെ കാത്തിരിക്കുകയാണ്. ചക്കനെ കണ്ടുടനെ യുവാറ്റ പറഞ്ഞു, ഏയ് ചക്ക്, ഇനിയൊരു കാര്യം ചോദിക്കാനുണ്ടേ. പിന്നെന്താ, ചോദിച്ചോളൂ. ആ അത് ഭക്ഷണം കഴിഞ്ഞിട്ട് ചോദിക്കാം. പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം യുവാറ്റയും ചക്കും ആ സോഫയിൽ ഇരിക്കുകയാണ്. ബെഡ്റൂമിനകത്ത് സൂസനുണ്ട്. ചക്കിന്റെ നെഞ്ചിലോട്ട് തല വെച്ച് യുവാറ്റ ചക്കിനോട് ചോദിച്ചു, ചക്ക് സത്യം പറ, ആ പ്ലാസ ചക്കിന്റെ അല്ലേ? ഏയ് വൈഫേ, വൈഫേ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ചക്ക് എന്നോട് കള്ളം പറയരുത്. ശരിക്കും ചക്ക് ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്. യുവാറ്റ ജോർദാൻ കാര്യം അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, പ്ലാസ ചക്കിന്റെ ആണോ എന്നാണ് ചോദ്യം. യുവാറ്റയുടെ ചോദ്യം വള്ളത്ത് ഞെട്ടലോടെ കേട്ടുകൊണ്ട് കിടക്കുകയാണ് സാക്ഷാൽ സൂസൻ സാൻ. ഒരു ചുവറിന് അപ്പുറത്ത് ആ ബെഡ്റൂമിൽ കിടക്കുന്ന സൂസൻ വളരെ വ്യക്തമായി ആ ചോദ്യം കേട്ടു. ആ ചോദ്യത്തിന് ഉത്തരം അറിയാൻ അവൾ ചെവി ആ ചുവരിനോട് ചേർത്ത് പിടിക്കുകയാണ്. ചക്കാനോൻ ഒരു നിമിഷത്തെ നിശബ്ദയ്ക്ക് ശേഷം യുവാറ്റയോട് പറഞ്ഞു, അതെ വൈഫി, എന്റേതാണ് ആ പ്ലാസ. യുവാറ്റ പ്രതീക്ഷിച്ചിരുന്ന അതേ ഉത്തരം തന്നെയാണ് ചക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോ അവളുടെ സന്തോഷത്തിന് അതിരുകളില്ല. ചക്കാനോൻ ഒരു വലിയ പണക്കാരനാണ്, ഒരു പ്ലാസയുടെ ഉടമയായിരിക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ വലിയ സംഭവമാണ്. 700 മില്യൺ യുവാനെങ്കിലും മുടക്കാതെ ആ പ്ലാസയുടെ ഓണർ ആകാൻ കഴിയില്ല. അങ്ങനെയുള്ള ചക്കാനോൻ ഇപ്പോഴും അവളുടെ അടുത്തേക്ക് വരുന്നു, അവളെ ഭാര്യ എന്ന് പറഞ്ഞ് സംബോധന ചെയ്യുന്നു, അവളുടെ അടുത്ത് ചിലവഴിക്കാൻ സമയം കണ്ടെത്തുന്നു. അതൊക്കെ ആലോചിച്ച് യുവാറ്റയ്ക്ക് ഭയങ്കര സന്തോഷം. യുവാറ്റയുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോ ചക്കാനോൻ ആണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അവന്റെ അമ്മ അവനോട് വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്, അവർ പറയാതെ യുവാറ്റയെ അവരുടെ അടുത്ത് കൊണ്ടുവരരുതെന്നും, യുവാറ്റയോട് ചക്കനൊരു അമ്മയുള്ള കാര്യം പറയരുതെന്നും കരൺലി ചക്കനോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ചക്ക് യുവാറ്റയുടെ മുഖത്തേക്ക് നോക്കുമ്പോ യുവാറ്റ ചക്കനോട് ചോദിച്ചു, ഹബി ഹബി ഹബിക്ക് എവിടെന്നാ ഇതിനൊക്കെയുള്ള പണം കിട്ടിയത്? ചുവരിൽ ചെവി ചേർത്ത് പിടിച്ചിരിക്കുന്ന സൂസൻ സൺ അറിയാൻ ആഗ്രഹിച്ച ചോദ്യമാണ് യുവാറ്റ ജോർദാൻ ഇപ്പോ ചക്കിനോട് ചോദിക്കുന്നത്. ചക്കിന് ഈ പ്ലാസ് വാങ്ങാനുള്ള പണം എവിടെന്നാ കിട്ടിയത്? അവക്കും അറിയണമെന്നുണ്ട്. യുവാറ്റയുടെ ചോദ്യം കേട്ടപ്പോ ചക്ക് ഒന്നും മിണ്ടാതെ യുവാറ്റ തന്നെ നോക്കുകയാണ്. ചക്ക് മറുപടി പറയുന്നില്ല എന്ന് കണ്ടതും യുവാറ്റ ചക്കിനോട് പറഞ്ഞു, ഹബി ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ലേ,
ഹബിക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണ്ട. യുവാറ്റയ്ക്ക് ചക്ക എന്ന് പറഞ്ഞൊരു വല്ലാത്ത ജീവനാണ്. യുവാറ്റയുടെ ആ പറച്ചിൽ കേട്ടപ്പോ ചക്കിന്റെ നീന്തലൊക്കെ വിട്ടു. ചക്ക് യുവാറ്റയോട് പറഞ്ഞു, വൈഫി നമുക്ക് ഒരു സ്ഥലം വരെ പോയാലോ. ഹബി എവിടെ പോവാനാ? അതൊക്കെ ഉണ്ട്, നീ എണീക്ക് നമുക്ക് പോവാ. ഞാന് റെഡി ആണോ? വേറെ ഡ്രസ് ഇടണോ? ഏയ് അതൊന്നും വേണ്ട, ഈ ഡ്രസ് മതി. ഒരു മേക്കപ്പും ഇല്ലാതെ യുവാറ്റ ജോർദാനെ അവന്റെ അമ്മ കരളിന്റെ അടുത്ത് കൊണ്ടുപോകാൻ ആ നിമിഷം ചക്കാനൻ അങ്ങ് തീരുമാനിക്കുകയാണ്. അവന്റെ അമ്മയോട് യുവാറ്റയെ കുറിച്ച് കാര്യം പറഞ്ഞാൽ അവന്റെ അമ്മ സമ്മതിക്കുമെന്നൊരു വിശ്വാസം ചക്കാനനുണ്ട്. ചക്കാനനോട് കരളി പറഞ്ഞിരിക്കുന്നത് യുവാറ്റയെ കുറിച്ച് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. യുവാറ്റയെ കുറിച്ച് എന്താ അന്വേഷിക്കാൻ? നല്ല സ്വഭാവമല്ലേ യുവാറ്റയുടേത്? യുവാറ്റയെ കുറിച്ച് ആരും ഒരു മോശവും പറയില്ലല്ലോ, അത് ചക്കന് ഉറപ്പാണ്. അതുകൊണ്ട് അമ്മ അന്വേഷിച്ചാലും യുവാറ്റയിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയില്ല എന്ന് ചക്കന് 100% ഉറപ്പാണ്. ആ ഉറപ്പ് മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ചെക്ക് യുവാറ്റയോട് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും യുവാറ്റ ചക്കനോട് പറഞ്ഞു, അങ്ങനെ ഞാൻ സൂസറോട് പറഞ്ഞിട്ട് വരാം. സൂസറോട് യാത്ര പറഞ്ഞിട്ട് ചെക്കും യുവാറ്റയും കൂടി ആ വീട്ടിൽ നിന്ന് താഴേക്കിറങ്ങി. ലിഫ്റ്റിൽ താഴേക്കിറങ്ങി പാർക്കിംഗ് ലോട്ടിലോട്ട് അവർ നടക്കുമ്പോൾ അവരെ നിരീക്ഷിച്ചുകൊണ്ട് മറുഭാഗത്തെ ഫ്ളാറ്റിലുള്ള ഒരാൾ ഫോണിലൂടെ അവരോട് സംസാരിക്കുകയാണ്. മാസ്റ്റർ മിസ്സുമായി കരളിയുടെ മോൻ പുറത്തേക്ക് പോവുകയാണ്. അവരുടെ നടപ്പ് കണ്ടിട്ട് കരളിയുടെ മോൻ മിസ്സിനെ കരളിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണോ എന്ന് ഒരു സംശയമുണ്ട്. അയാൾ അത് പറഞ്ഞപ്പോ മറുഭാഗത്ത് നിന്ന് എന്തോ പറയുന്നുണ്ട്. അത് കേട്ടത് ഓക്കെ 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 എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. അയാൾ ഫോൺ കട്ട് ചെയ്ത ആ നിമിഷത്തിൽ അയാളുടെ മുറിയുടെ വാതിൽ ചവിട്ടി തുറക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ഇരുട്ടത് പെട്ടെന്ന് ആ വാതിൽ ചവിട്ടി തുറക്കപ്പെട്ട ശബ്ദം കേട്ടതും അയാൾ ഞെട്ടിത്തിരിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ ഒരു രൂപം അയാളുടെ നേരേക്ക് പാഞ്ഞു വരികയും കാലുമടക്കി അയാളെ തൊഴിക്കുകയും ചെയ്തു. ശരിക്കും ചാടി ഉയർന്ന് ചവിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ചവിട്ടേറ്റ് അയാൾ നിന്ന് തെറിച്ചു. ചവിട്ടേറ്റ് താഴേക്ക് വീണ അയാൾ ചാടി എണീറ്റപ്പോഴേക്കും വീണ്ടും അയാളുടെ കവിളിൽ ഒരു കാല് പതിഞ്ഞു. ഇപ്പൊ പക്ഷേ അയാൾ വീണില്ല, അയാളൊന്ന് ബാലൻസ് ചെയ്തു. ഈ സമയത്ത് പ്രകാശം അയാളെ തല്ലിയ വ്യക്തിയുടെ മുഖത്ത് വീഴുന്നുണ്ട്. അത് സാക്ഷാൽ ബെറ്റി ബർണാർഡാണ്. ബെറ്റി ബർണാർഡിനെ കണ്ടതും അയാൾ ചിരിച്ചു. ഹാ, നീ അവസാനം എത്തിയല്ലേ. എന്താ, ഞാൻ നിന്നെ ഫോളോ ചെയ്ത് കണ്ടുപിടിക്കില്ലെന്ന് കരുതിയു. നീ ഇവിടേക്ക് മടങ്ങി വന്ന അന്ന് മുതൽ നിന്നെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ബെറ്റി അങ്ങനെ പറഞ്ഞതും ആ മനുഷ്യൻ ബെറ്റിയോട് പറഞ്ഞു, നീ ഫോളോ ചെയ്യുന്നത് എന്താ? ഭയന്നിട്ടാണ്? നിന്റെ കരൺലിയുടെ മോനെ എന്റെ മിസ് വളച്ചെടുക്കുമെന്ന് നീ പേടിക്കുന്നു അല്ലേ? അയാൾ അങ്ങനെ ചോദിച്ചതും ബെറ്റി അയാളോട് പറഞ്ഞു, നിന്റെ മിസ് എത്ര ശ്രമിച്ചാലും എന്റെ ചക്കാനോനെ അങ്ങനെ വളച്ചെടുക്കാനൊന്നും പറ്റില്ല. അത് കേട്ടപ്പോ ആ മനുഷ്യൻ ഒന്ന് ചിരിച്ചു. നിനക്ക് എന്റെ മിസ്സിനെ നന്നായി അറിയില്ലാത്തത് കൊണ്ടാണ്. അത്രയും പറഞ്ഞിട്ട് അയാൾ ബെറ്റിയോട് പറഞ്ഞു, പിന്നെ എന്നെ കൊല്ലാനാണ് നീ വന്നതെങ്കിൽ നിനക്ക് അതിന് കഴിയില്ല. എന്നെ കൊല്ലണമെങ്കിൽ നിന്റെ ബോസ് സാക്ഷാൽ കരളി തന്നെ വരണം. അങ്ങനെ അയാൾ പറഞ്ഞതും അയാൾ പുറകോട്ട് ചാടിയതും ഒരേ നിമിഷത്തിലാണ്. ബെറ്റി ബർണാർഡ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചാട്ടമാണ് അവിടെ ഉണ്ടായത്. തുറന്നു കിടന്ന ജനാലിലൂടെ അയാൾ നേരെ പുറകോട്ട് ചാടുകയാണ്. ശരിക്കും താഴ്ചയിലേക്കാണ് അയാൾ ചാടിയത്. ചാടി അയാൾ താഴെ തറയിൽ പതിച്ചു എന്ന് വ്യക്തമാണ്. അയാളുടെ വായിൽ നിന്ന് കുറച്ച് രക്തം പുറത്തേക്ക് വന്നുവെന്ന് മുകളിൽ നിന്ന് നോക്കുന്ന ബെറ്റിക്ക് അറിയാം. ബെറ്റി നോക്കി നിന്ന് ചിരിച്ചിട്ട് അയാൾ ആ ഇരുട്ടിലേക്ക് അങ്ങ് മറഞ്ഞു. ബെറ്റി ഉടൻ തന്നെ ഫോണെടുത്ത് കരൺലിയെ വിളിച്ചു. പ്രസന്റ് ലീ, അയാൾ ചാടി രക്ഷപ്പെട്ടു. പിന്നെ ചക്ക് യുവാറ്റയുമായിട്ട് പ്രസന്റെ കാണാനാണ് വരുന്നതെന്ന് തോന്നുന്നു. ഈ സമയത്ത് ചക്കാനോൻ അതിവേഗം അവന്റെ കാറ് റോഡിലൂടെ പായിക്കുകയാണ്. ചക്ക് യുവാറ്റയുടെ ഒന്നും മിണ്ടുന്നില്ല. യുവാറ്റ അന്തം വിട്ട് ചക്കനെ നോക്കുകയാണ്. ചക്കിന്റെ ശ്രദ്ധ പൂർണ്ണമായും ഡ്രൈവിംഗിലാണ്. അതിവേഗമാണ് ചക്ക് ഇപ്പോൾ വാഹനം ഓടിക്കുന്നത്. ചക്കിനേക്കാൾ വളരെ മുമ്പ് വാഹനം ഓടിച്ചുറങ്ങിയ ആളാണ് യുവാറ്റ ജോർദാൻ. യുവാറ്റ അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ചക്ക് വാഹനം ഓടിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അല്പസമയത്തിന് ശേഷം അവരുടെ വാഹനം ഹോട്ടൽ ലൂണയുടെ മുന്നിലെത്തി. ആ 5-star ഹോട്ടലിലേക്ക് ചക്ക് വാഹനം ഓടിച്ചു കയറ്റുന്ന കണ്ടപ്പോ യുവാറ്റയ്ക്ക് ഭയങ്കര അതിശയം. യുവാറ്റ നേരത്തെ അവിടെ വന്നിട്ടുണ്ട്. അവിടെ വെച്ച് ഒരിക്കൽ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചതിന് പണം പോലും അവളൊന്നും ഈടാക്കിയിട്ടില്ല. ഇനി ചക്കിന് പണം കൊടുക്കുന്ന വ്യക്തിക്ക് ഈ ഹോട്ടലുമായി കണക്ഷൻ ഉണ്ടോ, അത് ഈ ഹോട്ടലിലുള്ള ആളുമായി ചക്കിന് കണക്ഷൻ ഉണ്ടോ, എന്താണ് സംഭവം? ഒരു പിടിയുമില്ലാതെ യുവാറ്റ അന്തം വിട്ട് കാറിലിരിക്കുമ്പോൾ ചക്ക് കാറിൽ നിന്നിറങ്ങി. യുവാറ്റയോട് ചക്ക് പറഞ്ഞു, വേഗം ഇറങ്ങ്. അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിപ്പോ. യുവാറ്റ ചക്കനോട് ചോദിച്ചു, ഈ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനാണ് എന്നെ കൊണ്ടുവന്ന്? ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാം, അതിനു മുമ്പ് മറ്റൊരു കാര്യമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ചക്ക് യുവാറ്റയുമായി നേരെ ലോബിയിലെത്തി. ലോബിയിലെത്തിയ ചക്ക് ലിഫ്റ്റിലേക്ക് കയറിയപ്പോ യുവാറ്റയ്ക്ക് ഒരു ഫോൺ വന്നു. ഒരു അപരിചിത നമ്പറിൽ നിന്നാണ് യുവാറ്റയ്ക്ക് ഫോൺ വന്നത്. ഫോൺ ബെൽ അടിക്കുന്ന കണ്ടതും യുവാറ്റ ചക്കനോട് പറഞ്ഞു, ഒരു നിമിഷം ഞാൻ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. യുവാറ്റ അല്പം മാറി നിന്ന് ഫോണിൽ സംസാരിച്ചു. അല്പം നേരം സംസാരിച്ചിട്ടാണ് യുവാറ്റ ലിഫ്റ്റിലേക്ക് മടങ്ങി വന്നത്. ആരാ വൈഫി ഫോണിൽ? അത് നമ്മുടെ അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അങ്ങനെ പറഞ്ഞു യുവാറ്റ ചക്കനൊപ്പം ലിഫ്റ്റിലേക്ക് കയറി. ലിഫ്റ്റിലേക്ക് കയറി യുവാറ്റ അതിശയത്തോടെയാണ് ചക്കന് നോക്കുന്നത്. എവിടേക്കാ ചക്ക തന്നെ വിളിച്ചോണ്ട് പോകുന്നത്? ഹോട്ടലിൽ എത്തുന്ന സമയത്ത് അവിടെ കയറിയത് റെസ്റ്റോറന്റിലേക്ക് അവിടെ കൊണ്ടുപോകുന്നതാണ്. ഇപ്പൊ ഇതാ ഹോട്ടലിൽ ലിഫ്റ്റ് കയറിയിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോ ലിഫ്റ്റ്
ഹോട്ടലിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നു. അവളെ കൊണ്ട് ചക്കെത്തിയത് ഹോട്ടലിന്റെ പെൻ ഹൗസിലേക്കാണ്, ഏറ്റവും മുകളിലുള്ള ആ വീട്ടിലേക്ക്. ആ പെൻ ഹൗസിന്റെ വാതിൽക്കിലെത്തിയ ചക്ക് വാതിൽ തുറന്ന് യുവാറ്റയുമായി അകത്ത് കയറി. യുവാറ്റ, നിന്നെ ഞാൻ ഒരാൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ചക്ക് അവിടേക്ക് നോക്കുകയാണ്. അവൻ നോക്കുന്നത് അവന്റെ അമ്മ കരൺലിയാണ്. അവിടേക്ക് നോക്കിയ ചക്ക് അവന്റെ അമ്മയെ കാണാൻ നിന്നപ്പോ ഫോൺ എടുത്ത് അവൻ അമ്മയെ വിളിച്ചു. ഫോൺ കണക്ട് ആയതും ചക്ക് ആദ്യം കേട്ടത് ഒരു വണ്ടി ഇടിക്കുന്ന ശബ്ദമാണ്. അവ എന്താ സംഭവം? മോനെ, കുറച്ചാളുകൾ എന്നെ തടസ്സപ്പെടുത്തുകയാണ്. അമ്മ എവിടെയാ അമ്മ? ഞാനെ ലൊക്കേഷൻ അയക്കാം. അങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ കരൺലി ചക്കിന് ലൊക്കേഷൻ അയച്ചു. കരൺലി അയച്ച ലൊക്കേഷൻ നോക്കിയിട്ട് ചക്ക് ഓടി യുവാറ്റിന്റെ അടുത്ത് വന്നു. യുവാറ്റ്, ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. അത്രയും പറഞ്ഞിട്ട് ചക്ക് പുറത്തേക്കിറങ്ങി അതിവേഗം താഴെ എത്തിയ ചക്ക് അതിവേഗം തന്നെ അവന്റെ കാർ എടുത്ത് ആ ലൊക്കേഷൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അവന്റെ അമ്മയുടെ കാറിലേക്ക് ആ ഒരു കാറ് കൊണ്ട് ഇടിച്ചു കയറ്റിയിരിക്കുന്നു. അങ്ങനെ ഒരു ചിത്രമാണ് ആ ഹോട്ടലിൽ നിന്ന് കരൺലി അവന് നൽകിയ ലൊക്കേഷനിലേക്ക് പാഞ്ഞു പോകുമ്പോൾ ചക്കിന്റെ മനസ്സിലുള്ളത്. ചക്ക് അവന്റെ വാഹനത്തിന്റെ പരമാവധി വേഗതയിലാണ് ഇപ്പോ റോഡിലൂടെ പായുന്നത്. അതിവേഗം റോഡിലൂടെ പാഞ്ഞ ചക്ക് ആ സ്പോട്ടിൽ എത്തുമ്പോൾ ദൂരെ നിന്ന് അവൻ ആ കാഴ്ച കാണാം. അവന്റെ അമ്മയുടെ റോൾസ് റോയ്സ് കാറിലേക്ക് വാഹനം ഇടിച്ചു കയറിയിരിക്കുകയാണ്. അവൻ കാണുമ്പോൾ കരൺലി റോഡിൽ നിപ്പുണ്ട്. കരൺലി വളഞ്ഞ് ഒത്തിരി ആളുകളുണ്ട്. ദേഷ്യത്തോടു കൂടി വാഹനം ഓടിച്ചു വന്ന ചക്ക് കരൺലി വളഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ആ കാർ ഓടിച്ചങ്ങ് കയറ്റി. അപ്രതീക്ഷിതമായി ആ ഗുണ്ടകളുടെ പുറത്തേക്ക് കാർ ഓടിച്ച് കയറ്റിയപ്പോ ആ ഗുണ്ടകളുടെ ബാലൻസും തെറ്റി. ഒന്ന് രണ്ട് ആളുകൾ ഇടിയേറ്റ് ദൂരേക്ക് തെറിക്കുകയും ചെയ്തു. കരൺലി വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. കാറിന് ചാടിയിറങ്ങി ചക്ക് നേരെ ഓടിക്കരുത് ഫുട്പാത്തിലേക്കാണ്. ഫുട്പാത്തിന്റെ സൈഡിൽ എവിടെയെങ്കിലും കല്ലുണ്ടാവുന്ന ചക്കിനറിയാം. ചക്ക് ഒന്നിന്റെ കല്ലും എടുത്തുകൊണ്ടാണ് കരൺലിയുടെ അടുത്തേക്ക് ഓടി വരുന്നത്. കരൺലിയുടെ അടുത്തേക്ക് കല്ലുമായി ഓടി ചക്ക് വരുമ്പോ ചക്ക് ഒരു നിശ്ചല ദൃശ്യം കാണുകയാണ്. കരൺലി എന്ന സൂപ്പർ ഫൈറ്റർ ആയ അവന്റെ അമ്മയെ അവൻ ആദ്യമായി ആക്ഷനിൽ കാണുകയാണ്. ശരിക്കും സ്വപ്നം പോലെ ഒരു രംഗം. കരൺലി ഒന്ന് പൊങ്ങി ചാടുന്നതും ഒന്ന് തിരിയുന്നതും കൈ ഉയർത്തുന്നതും കാൽ ഉയർത്തുന്നതും ഒക്കെ ഏതാണ്ട് സ്ലോ മോഷനിൽ കണ്ടാൽ മാത്രമാണ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അവരുടെ ഓരോ ആക്ഷൻ കഴിയുമ്പോഴും ആ ആക്ഷനുമായി കണക്ട് ആവുന്ന വ്യക്തി ദൂരേക്ക് തെറിച്ചു വീഴുകയാണ്. ഏതാണ്ട് ഒരു മിനിറ്റ് രണ്ട് കല്ലുമായി കരൺലിയുടെ അടുത്ത് കരൺലിയെ സഹായിക്കാനെത്തിയ ചക്ക് അത്ഭുതത്തോടെ ആ കാഴ്ച കണ്ടു. ഏകദേശം 10 വരുന്ന ഗുണ്ടകൾ ചിതറി കരൺലിക്ക് ചുറ്റുമായി വീഴുന്ന കാഴ്ച. തെങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു കുല തേങ്ങ നമ്മൾ വെട്ടിയിടുമ്പോൾ താഴേക്ക് തേങ്ങാക്കുല വീണിട്ട് തേങ്ങ ഇങ്ങനെ ചിതറും പോലെ കരൺലിക്ക് ചുറ്റുമായി ആ ഗുണ്ടകൾ ഇങ്ങനെ ചിതറി വീണിരിക്കുകയാണ്. കരൺലിയുടെ പുറത്ത് ഒരു അടി പോലും ഏറ്റിട്ടില്ല. അത്ഭുതം അതിന്റെ പരമോന്നതയിൽ ഇപ്പൊ ചക്കാൻ കാണുകയാണ്. അന്തമിട്ട് തന്നെ നോക്കുന്ന ചക്കിനോടായി കരൺലി പറഞ്ഞു, ഏയ് ചക്ക്, നീ എന്താ അന്തമിട്ട് നോക്കുന്ന? നിന്നെ ഞാൻ ഈ ഫൈറ്റൊക്കെ പഠിപ്പിക്കാം. പെട്ടെന്ന് കയ്യിൽ നിന്ന് കല്ലൊക്കെ കളഞ്ഞിട്ട് ചക്ക് അമ്മയോട് ചോദിച്ചു, അമ്മ ആരാ ഇവർ? അതൊരു ചോദ്യമാണ്. ആരാണ് കരൺലി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്? അതിന്റെ ഉത്തരം കരൺലിക്ക് അറിയാം. പക്ഷെ കരൺലി ചക്കിനോട് പറഞ്ഞു, ആ നമുക്ക് കണ്ടുപിടിക്കാം, ഞാൻ ബെറ്റി വിളിച്ചിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറയാം. ഉടൻ തന്നെ ബെറ്റി കണക്ട് ചെയ്യപ്പെട്ടു. ബെറ്റിക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് ചക്കാനോന്റെ വാഹനത്തിലാണ് കരൺലി ചക്കിനൊപ്പം ഹോട്ടലിലേക്ക് മടങ്ങിയത്. കരൺലിയുടെ ആ റോൾസ് റോയിസിനെ എല്ലാ ഭാഗത്തോടെയും വാഹനങ്ങളൊന്നും ഇടിച്ചതുകൊണ്ട് അത് ഏതാണ്ട് ഒരു പരുവമായിരിക്കുകയാണ്. ചക്കിനൊപ്പം ഹോട്ടലിലേക്ക് മടങ്ങുമ്പോൾ കരൺലി ചക്കിനോട് ചോദിച്ചു, നിനക്ക് യുവാറ്റയെ അത്ര ഇഷ്ടമാണ്? അമ്മ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അമ്മയെ കാണാനായി യുവാറ്റയുമായി വന്നത്. യുവാറ്റയെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്നാണ് ചക്കാനോൻ കരൺലിയോട് പറയുന്നത്. ഒന്നിച്ച് വളർന്നവരായതുകൊണ്ട് രണ്ടുപേർക്കും ശരിക്കും ഇഷ്ടമാണ്. അക്കാര്യമാണ് ചക്കാനോൻ കരൺലിയോട് പറയുന്നത്. ഹോട്ടൽ ലൂണയിലെത്തിയ ചക്കും കരൺലിയും അല്പസമയം കഴിഞ്ഞപ്പോ നേരെ അവരുടെ മുറിയിലെത്തി. പെൻ ഹൗസിൽ അവിടേക്ക് കയറുമ്പോ തന്നെ ചക്ക് ഉറക്കം വിളിക്കണം, വൈഫി വൈഫി എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയ ചക്ക് ആ ഭാഗത്തൊക്കെ നോക്കിയിട്ട് യുവാറ്റയെ കാണാനില്ല. ചക്ക് എല്ലാം മുറിയും നോക്കിയാണ്. ആ വീടിനകത്തൊന്നും ഇല്ലാന്ന് കണ്ടതും ചക്ക് പുറത്ത് കോറിഡോർ ഇറങ്ങി അവിടേക്ക് നോക്കി. അവ യുവാറ്റയെ കാണാനില്ല. അത് കേട്ടപ്പോ കരൺലി ചക്കിനോട് പറഞ്ഞു, ചിലപ്പോ ഇവിടെ എവിടെയെങ്കിലും കാണും. ചക്ക എല്ലാ ഭാഗത്തും തിരക്കുകയാണ്. ആ കോറിഡോറും താഴെയുള്ള റെസ്റ്റോറന്റും ചുറ്റുപാടും എല്ലാം നോക്കുകയാണ്. ഇതിനിടയിൽ പല തവണ ചക്ക് യുവാറ്റയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. വിളിക്കുമ്പോഴൊക്കെ കേൾക്കുന്ന ഒരേ മറുപടിയാണ് സ്വിച്ച് ഓഫ്. യുവാറ്റയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. യുവാറ്റയെ കോൺടാക്ട് ചെയ്യാനേ പറ്റുന്നില്ല. അന്ന് രാത്രി യുവാറ്റയ്ക്ക് വേണ്ടി അവിടെ കാത്തിരിക്കാമെന്ന് ചക്കാനോൻ തീരുമാനിച്ചു. അങ്ങനെ ചക്ക് അന്ന് കരൺലിക്കൊപ്പമാണ് അവിടെ കഴിഞ്ഞത്. നേരം വെളുത്തിട്ടും യുവാറ്റയെ കാണാതെ വന്നപ്പോ ചക്ക് ആകെ വിഷമത്തിലായി. ആ സമയത്ത് ചക്കിന്റെ അടുത്തേക്ക് ഒരു ലാപ്ടോപ്പുമായി കരൺലി വന്നു. ആ ലാപ്ടോപ്പ് ഒരു വീഡിയോ ആണ്. യുവാറ്റ ജോർദാൻ കരൺലിയുടെ ആ പെൻ ഹൗസിൽ ഇരിക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. ആ പെൻ ഹൗസിൽ ഇരിക്കുന്ന യുവാറ്റയ്ക്ക്
പെട്ടെന്ന് ഒരു ഫോൺ വരുന്നു. യുവാറ്റ ആ ഫോൺ എടുക്കുന്നു. ഫോണിലൂടെ യുവാറ്റ ആരോടും സംസാരിക്കുന്നു. സംസാരിച്ചു കഴിഞ്ഞതും യുവാറ്റ ആ പെൻ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്നു. യുവാറ്റ ആ കോറിഡോറിലൂടെ നടക്കുന്നതും വിസിബിൾ ആണ്. അതിനുശേഷം ലിഫ്റ്റിൽ താഴെ എത്തുന്നതും ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും ഒക്കെ വിസിബിൾ ആണ്. യുവാറ്റ എവിടേക്കോ പോയിരിക്കുകയാണ്. യുവാറ്റ എവിടേക്കായിരിക്കും പോയിരിക്കുക? ഇനി സൂസൻ എങ്ങാനും രാത്രി വിളിച്ചു കാണൂ. സംശയം തോന്നിയ ചക്കാനോൺ ഉടൻ തന്നെ യുവാറ്റയുടെ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തുമ്പോൾ സൂസൻ റെഡിയായി നിൽക്കുകയാണ്. സൂസനെ കണ്ടതും ചക്കാനോൻ സൂസനോട് ചോദിച്ചു, യുവാറ്റയെ കണ്ടോ? ഏയ് ചക്ക്, നിങ്ങൾ രണ്ടും കൂടിയല്ലേ ഇന്നലെ രാത്രി പുറത്തു പോയത്. അത് കേട്ടതും ചക്കാനോൻ സൂസനോട് നടന്ന സംഭവങ്ങളൊക്കെ സൂചിപ്പിച്ചു. യുവാറ്റയെ കാണാനില്ല. അന്ന് പകൽ മുഴുവൻ സകല സ്ഥലത്തും ചക്ക് യുവാറ്റ തിരക്കി നടക്കുകയാണ്. യുവാറ്റ ബെറ്റി ബർണാഡും കനലിയും ഒക്കെ തിരക്കുന്നുണ്ട്. യുവാറ്റയെ കാണാതെ ചക്ക് ലോകനടുത്തേക്ക് പോകുന്നു. ശരിക്കും വിഷമത്തിലാണ് ചക്കാനോ. ചക്കാനോ കുറെ നേരം ലോകനടുത്തിരിക്കും. അവിടെ നിന്ന് നേരെ ഹോട്ടൽ ലൂണിലേക്ക് പോകും, അവന്റെ അമ്മയുടെ അടുത്ത്. ചക്ക് ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാറ്റ യുവാറ്റ എന്നൊരു ചിന്ത മാത്രമാണ് ചക്കിനുള്ളത്. 3 ദിവസമായിട്ടും ചക്കിന് യുവാറ്റയെ കുറിച്ചുള്ള ഒരു വിവരവും കിട്ടുന്നില്ല. ചക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. കരൺലിയും ബെറ്റി ബർണാഡും അതുപോലെ വില്ല ലോകനും ചക്കിന്റെ ആ അവസ്ഥ കാണുന്നുണ്ട്. അവർ 3 പേരും ചക്കിനോട് ഒരു ഉത്തരം പറയാൻ മടിക്കുകയാണ്. ചക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന യുവാറ്റ ജോർദാൻ അവന്റെ ശത്രു ആണെന്നുള്ള ആ ഉത്തരമാണ് അവർ പറയാൻ മടിക്കുന്നത്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ചക്കാനോന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.